ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे पुनल्कुण्ड् वडिवाण्डेळुं कोण्डल् पदरुन्नेरिदळैत्त कुडलि इळमदिक्युतुयिर् पोंगि विळंगिन्र नुदलि ചുടല നിൻറകില ലോകം വണങ്ങിൻറ കഴലി തുകിൽ പുലിത്തൊലി കൊള്ളിൻറ അരനുതൻ കണ്ണിണൈപ്പെട്ട് അഴിവുപെട്ട മലർവില്ലിയേ അനങ്കനേ ഔവളവേ തോറ്റിന വെരുപ്പമുള്ള വെപ്പിൻമകളെ കച്ചക്കൊക്കതിനന മുറിച്ചുച്ചകൈ ദിഗ്ഗജാനാം അച്ചച്ചോ മഹാഘോരമോരോ യുഗാന്തേ പച്ചച്ചോരക്കളി വതവതക്കോരി ആരക്കുടിച്ചോരച്ചിൽ കിണ്ണം തവവ്യതിതം ദേവിദുഭ്യം നമസ്തേ ദേവിദുഭ്യം നമസ്തേ ദേവിദുഭ്യം നമസ്തേ ദേവീതുഭ്യം നമഃ ഓം ശ്രീ മഹാദേവി നമ സോപാന നൃത്തം എന്ന തികച്ചും നൂതനമായ ഒരു കലാരൂപം നിങ്ങളുടെ സമക്ഷം സവിനയം കാഴ്ചവെക്കുകയാണ്. എല്ലാവർക്കും ഇത് എന്താണ് എന്നറിയുവാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും. കാരണം നമുക്കെല്ലാം കേട്ട് പരിചയം സോപാന സംഗീതമാണ്. അതുകൊണ്ട് തന്നെ ഇത് സോപാന സംഗീതത്തിൻ്റെ നൃത്തരൂപമായിരിക്കാം എന്നൊരു ധാരണ ഉണ്ടാവും, ഇല്ലേ? അങ്ങനെയല്ലേ ധരിച്ചിരിക്കണേ? എന്നാൽ ഇത് സോപാന സംഗീതത്തിൻ്റെ നൃത്തരൂപമല്ല. സോപാനം എന്ന സംസ്കൃത പദം ഇന്ന് പ്രായണ ഭാരതത്തിൽ നാം കേരളത്തിൽ മാത്രമാണ് ഉപയോഗിച്ചു വരുന്നത്. അതും ക്ഷേത്ര ശ്രീകോവിലിലെ പടവുകൾക്കാണ് സോപാനം എന്ന് പറയുക. ഇവിടെ അത് പറയാൻ നിവൃത്തിയില്ല. ഇവിടെ സോപാനം ഇല്ല, അല്ലേ? ഭഗവതി നാട്ടുകാരെയൊക്കെ പേടിച്ചിട്ട് താന്നായിരിക്കുന്നു. ഇവിടെ വളരെ താന്നല്ലേ കഴിയുന്നത് പൊതു സ്ഥലത്ത് നിന്നും. ക്ഷേത്ര ശ്രീകോവിലിലേക്കുള്ള പടവുകൾക്കാണ് നാം സോപാനം എന്ന് പറയുന്നത്. സമ്യക് ഉപനയതി ഇതി സോപാന, അതാണ് സോപാനം എന്ന വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പരിപൂർണമാം വിധം ഈശ്വര സമീപം എത്തിക്കുന്ന പടവുകളായതുകൊണ്ടാണ് ക്ഷേത്ര ശ്രീകോവിലിലെ പടവുകൾക്ക് സോപാനം എന്ന് പറയുന്നത്. സോപാനം എന്നാൽ പരിപൂർണമാം വിധം സമീപം എത്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവാം, ഈ സോപാന പടവുകളിലൂടെ എല്ലാ ആളുകൾക്കും ഈശ്വരന്റെ സമീപം എത്താൻ സാധിക്കുന്നുണ്ടോ? നമുക്കൊക്കെ കയറിപ്പോകാൻ പറ്റുന്നുണ്ടോ ശ്രീകോവിലിനുള്ളിലേക്ക്? അഥവാ ഈ പടവുകൾ ചവിട്ടി ഉള്ളിലേക്ക് കടന്നു പോകുന്നവരൊക്കെ ഈശ്വരൻ സമീപം എത്തുന്നുണ്ടോ? എത്തുന്നുണ്ടാ? വിഗ്രഹത്തിന്റെ സമീപം എത്തുന്നുണ്ടാവാം. അപ്പോൾ എന്താണ് സോപാനം? അവിടെ ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശ്വര സമീപം എത്തുവാൻ വെമ്പുന്ന ഹൃദയവുമായി നിൽക്കുന്ന ഭക്തരാണ് ഈശ്വരങ്കൽ എത്തേണ്ടത് ഹൃദയം കൊണ്ട്. അതുകൊണ്ടാണ് ഹൃദയം എന്ന വാക്കിന് ഒരർത്ഥമുണ്ട്. സംസ്കൃതത്തിൽ എല്ലാ വാക്കിനും അർത്ഥമുള്ളവയാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ ഇതി അയം സ്ഥിത ഹൃദയ, അവൻ കുടികൊള്ളുന്ന ഇടം, അതാണ് ഹൃദയം. ആര് കുടികൊള്ളുന്ന ഇടം? അവൻ ഈശ്വരൻ, ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി, ഗീതയിലുണ്ട്. സകല ഭൂതങ്ങളുടെയും ഹൃദയദേശത്തിലാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവൻ കുടികൊള്ളേണ്ട ഹൃദയം ഇടമാണ് ഹൃദയം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതനാകേണ്ട ഈശ്വരനെ നാം ഇറക്കി വിട്ടിട്ട് അമ്പലത്തിന്റെ ശ്രീകോലി കൊണ്ട് വെച്ചിട്ട് ഈശ്വരൻ കുടികൊള്ളേണ്ട ഹൃദയത്തിൽ കണ്ടവനെയൊക്കെ കയറ്റി വെച്ചിരിക്കുകയാണ്, അല്ലെ? അവൻ കുടികൊള്ളേണ്ട ഇടത്തിൽ അവനെ ഇവനെയൊക്കെ കയറ്റി വെക്കും. കയറ്റി വെക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്തവനൊക്കെ ഇറക്കി വിടുകയും ചെയ്യും. ശരിയല്ലേ ഞാൻ പറയുന്നത്? സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചർ ചോദിക്കും, ആരോടാ ഏറ്റവും അധികം ഇഷ്ടമെന്ന്. അശ്വതിയോട് ഇപ്പൊ ചോദിച്ചാൽ ആരോടെന്താ പറയാ? ഏറ്റവും അധികം ഇഷ്ടം ആരോടെന്ന് ചോദിച്ചാൽ എന്താ പറയാ? അച്ഛനോടും അമ്മയോടും എന്ന് പറയും, അല്ലേ? ഇതും കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞ് അമ്മ വിളിക്കാം, മോളെ അച്ഛന് നല്ല സുഖമില്ല, കല്യാണം കഴിഞ്ഞൊരു 3 മാസേ ആയിട്ടുണ്ടാവുള്ളൂ, ഇനി ഒരു 10 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണേ. അയ്യോ എന്റെ അമ്മയെ, ഞാനില്ലെങ്കിൽ രമേശേട്ടൻ പല്ലുപോലും തേക്കില്ല. 3 മാസേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ 3 മാസം മുമ്പ് ഈ രമേശേട്ടൻ പല്ല് തേക്കില്ലായിരുന്നോ? അച്ഛനൊക്കെ അവിടെ കിടക്കട്ടെ, എന്റെ രമേശേട്ടൻ പല്ല് തേച്ചിട്ടുള്ള കാര്യമൊക്കെ ഉള്ളൂ എന്ന് പറയും, ഇല്ലേ? ഇല്ലേ? നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ ഇത്? ഇതേ രമേശേട്ടൻ 1 വർഷം കഴിഞ്ഞിട്ട് സീതയെ ആ പേസ്റ്റ് എവിടെ ഇരിക്കുന്നേ എന്ന് ചോദിക്കും പല്ല് തേക്കാൻ. അപ്പൊ ഈ സീത കുഞ്ഞിന് കുറുക്ക് കാച്ചിക്കൊണ്ടിരിക്കുകയായിരിക്കും, നിങ്ങൾക്ക് എന്തിന് കാണാൻ പറ്റിയാ, തന്നെ എടുത്തുകൂടെ? അപ്പൊ അതാരോടെ?
കുഞ്ഞിനോടായി കുഞ്ഞിനോടായി ഇതേ കുഞ്ഞ് ഒരു 28 കൊല്ലം കഴിഞ്ഞ് വളർന്ന് വലുതായി ഒരു ഓണത്തിന്റെ സമയം ഒരു 3 കിറ്റുമായിട്ട് വന്നു അമ്മേ ദാ ഓണക്കോടി ഒരു കിറ്റ് എടുത്തു കൊടുത്തു കണ്ണൊക്കെ നിറയില്ലേ മോൻ ഓണത്തിന് തുണി എടുത്തരാ ഇതൊക്കെ തുറന്നു നോക്കുമ്പോൾ അല്ലാന്തരം ഒരു സെറ്റ് സാരി നിറ കണ്ണിനിടയിലൂടെ ആണെങ്കിലും അതിന്റെ വിലയൊക്കെ ഒന്ന് നോക്കൂ ആണേ 1245 രൂപ ഓക്കെ റിഡക്ഷൻ കിട്ടിയതാണെങ്കിൽ സന്തോഷമായി അടുത്ത മോദി ഭാര്യയ്ക്ക് കൊടുക്കും അവളും മേടിച്ചു നോക്കും ഭാര്യ വില ചോദിക്കും നോക്കുമ്പോഴത്തേക്കും 2200 രൂപയുടെ ഒരു പട്ടുസാരിയാ സഹിക്കും കൊച്ചു പെണ്ണല്ലേ എനിക്കെന്തായാലും 1250 രൂപയുടെ സെറ്റ് സാരി കിട്ടി അവക്ക് 1000 രൂപയുടെ കൂടുതൽ സഹിക്കും ഏത് അമ്മ അമ്മായി അമ്മയാണെങ്കിലും സഹിക്കും മൂന്നാമതൊരു കിറ്റ് ഉണ്ട് അവന്റെ കയ്യിൽ അതാർക്കാം മോനെ അമ്മ വളരെ സ്നേഹം തുളുമ്പുന്ന മോനെ വിളിയൊക്കെ ആയിരിക്കും കാരണം ഓണക്കോടി തന്ന മകനല്ലേ ആർക്കാം മോനെ അത് അപ്പൊ ഇമ്മോൻ പറയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ അവളുടെ അമ്മയ്ക്കൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ അവർക്കാണിത് നോക്കുമ്പോഴോ 5400 രൂപയുടെ ഒന്നാം തരം കാഞ്ചീപുരം സാരി തീർന്നില്ലേ അപ്പൊ ഈ അമ്മ പറയും ഈ പുഴുത്തെ ഇറച്ചി കഷ്ണം എന്റെ വയറ്റിൽ തന്നെ വന്ന് വേറന്നല്ലോ എന്ന് പറയും അപ്പൊ ഇതുപോലെയാണ് നമ്മള് വേണ്ടപ്പോഴും വേണ്ടാത്തപ്പോഴും ഒക്കെ കയറ്റി ഇരുത്തി ഇറക്കുകയും ചെയ്യും ഹൃദയത്തിൽ അതുകൊണ്ടാണ് വേണ്ടത് അതുകൊണ്ട് ഏതൊരു കലാപരിപാടി ആസ്വദിക്കുവാനും നാം ഉണ്ടാക്കുന്ന ശ്രദ്ധ അവനവന്റെ ആത്മസത്തയിലേക്കുള്ള തീർത്ഥയാത്രയാണ് എത്ര വലിയ കലാപരിപാടിയാണ് ആന വന്ന ശ്രദ്ധയൊക്കെ പോകുന്നുണ്ടല്ലേ ഏത് കലാപരിപാടി കാണുവാനും അല്ലെങ്കിൽ ക്ഷേത്ര ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് ഈശ്വരങ്കിലെത്തുവാൻ വെമ്പൻ പിടയുന്ന ഹൃദയമായിട്ട് നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന അവസ്ഥ അവനവന്റെ ഹൃദയ തലത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ് അവനവന്റെ ആത്മസത്തയിലേക്കുള്ള എത്തിച്ചേരലാണ് അതുകൊണ്ടാണ് സോപാനം അരികിലെത്തേണ്ടതാണ് ആരുടെ അരികിലെത്തണം ആരുടെ സമീപം എത്തണം നമ്മള് അവനവന്റെ സമീപം എത്തണം കാരണം അവനവന്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടികൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നാം നമ്മുടെ സമീപമാണ് എത്തേണ്ടത് നമ്മുടെ ഈശ്വരീയതയുടെ സമീപം എത്തണം നമ്മുടെ മാനുഷികതയുടെ സമീപം എത്തണം നാം നമ്മുടെ മാനുഷികതയുടെ സമീപമാണോ ഇരിക്കുന്നത് നമ്മുടെ ഈശ്വരീയതയുടെ സമീപമാണോ ഇരിക്കുന്നത് നാം അവനവനിൽ നിന്ന് തന്നെ നമ്മുടെ സത്യബോധത്തിൽ നിന്ന് തന്നെ നമ്മുടെ ധർമാവബോധത്തിൽ നിന്ന് തന്നെ നമ്മൾ കാതങ്ങളോളം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവനവനിലേക്ക് തിരിച്ചെത്തുക ഇതാണ് ആദ്യമായി നമ്മുടെ പരമ്പരാഗത രീതി അനുസരിച്ച് ഒരു ഗണപതി സ്തുതിയോടുകൂടി ആരംഭിക്കാം ഗണപതി ഗണാനാം പതി ഗണപതി ഗണങ്ങളെ പാലിക്കുന്നവൻ അതാണ് ഗണപതി ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ കസേരപ്പുറത്തൊരു കൂട്ടമുണ്ട് മതിലിന്റെ മുകളിൽ ഒരു കൂട്ടമുണ്ട് അവിടെ ഇവിടെയൊക്കെ ഒരു കൂട്ടം നിൽക്കുന്നുണ്ട് ഈ കൂട്ടമൊന്നുമല്ല പൂർവികന്മാരെല്ലാം കുരങ്ങന്മാരായിരുന്നു വാനരൻ എന്ന വാക്കിന്റെ അർത്ഥം കുരങ്ങന്നല്ല വാനം രാതി വാനരഹ വാനത്തെ രാതനം ചെയ്യുന്നവൻ ആരോ അവൻ വാനരൻ വാനം എന്ന് പറഞ്ഞാൽ അതല്ല വനേഭവം വാനം വനത്തിലുണ്ടാകുന്നത് എന്തോ അതാണ് വാനം വനത്തിലുണ്ടാകുന്നത് എന്താണ് കായികിഴങ്ങുകൾ ഫലമൂലാദികൾ കാട്ടിലുണ്ടായിരുന്ന ഫലമൂലാദികൾ രാതനം ചെയ്ത് ഭക്ഷിച്ച് ജീവിച്ചവനാണ് വാനരൻ അവനെയാണ് വാനരൻ എന്ന് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് കിഷ്കിന്ധ അവിടുത്തെ ബാലിയും സുഗ്രീവനും ആഞ്ജനേയ സ്വാമിയും ഒക്കെ വാനരൻ എന്ന് പറയുന്നത് കൊരങ്ങായിട്ടല്ല നമ്മളൊരു ചിരട്ടെ മോന്തയ്ക്ക് വെച്ച് കെട്ടി ഒരു വാലും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആഞ്ജനേയ സ്വാമിയായി നമ്മുടെ വിചാരം അതൊന്നുമല്ല വാനം രാതി വാനരഹ വനത്തിൽ കഴിഞ്ഞവനാണ് പൂർവികരെല്ലാം കാട്ടിൽ കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവരിൽ നിന്നും ഈ വാനരത്വത്തിൽ നിന്നും നരത്വത്തിലെ യോനികളിൽ ഞാൻ ആര് എന്ന ആത്മബോധം ഉള്ള ഏക ജീവി വർഗം മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഓരോ ജീവന്റെയും പരിണാമം മനുഷ്യൻ എന്ന ആ പൂർണ്ണതയിലേക്ക് എത്താനാണ് പക്ഷേ അനേക ജന്മ സംപ്രാപ്തമായിരിക്കുന്ന ഈ മാനുഷിക ജന്മം മനുഷ്യജന്മം ലഭിച്ചിട്ടും അതിന്റെ മഹനീയത എന്തെന്നറിയാതെ തിരിച്ച് മൃഗത്വത്തിലേക്ക് നാം നിവധിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം മാർഗം വഴി നിശ്ചിതമായിരിക്കും വഴി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗതാഗതം പൂർണ്ണമാകും പോയി വരാൻ സാധിക്കും അങ്ങനെയുള്ള ഒരാളാണ് അണികളെ അവരുടെ കഴിവും കഴിവുകേടും അനുസരിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കേണ്ടത് അവനാണ് നായകൻ ആ നായകനെ വേണം നാം പിന്തുടരാൻ പക്ഷെ ഇന്ന് നമ്മള് നായകൻ ആരെന്ന് തിരിച്ചറിയാതെ കണ്ടവന്റെ ഒക്കെ പുറകെ പോകുന്നവരാണ് കേരളം തെക്കോട്ടും വടക്കോട്ടും നീണ്ടു കിടക്കുന്നുണ്ട് തെക്കുന്ന് വടക്കോട്ട് യാത്ര വടക്കും തെക്കോട്ട് യാത്ര ആരൊക്കെ യാത്ര നടത്തിയാലും ഇതിന്റെയൊക്കെ പുറകെ പോകാൻ നമ്മളുമുണ്ട് അതിന്റെ ഫലമോ പടുകുഴിയിൽ ചാടിക്കിടക്കുകയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഈ നായക മന്യന്മാർക്ക് നായകനെന്ന് നടിക്കുന്നവർക്ക് സാധിക്കുന്നില്ല കാരണം ഇവര് അവനവനെ തന്നെ രക്ഷപ്പെടുത്തുവാൻ പ്രാപ്തിയില്ലാതെ കൈകാലിട്ടടിക്കുന്ന നായകന്മാരെയാണ് നാം ഈ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്നത്
മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഈ നരത്വത്തിൽ നിന്നും മൃഗത്വത്തിലേക്ക് നിവദിച്ച് നായകളെക്കാൾ കഷ്ടമായി കടിക്കുകയും കൊരയ്ക്കുകയും ചെയ്യുന്ന നായകന്മാരല്ലേ നമ്മുടെ ചുറ്റുമുള്ളത്? ഏതാനും ആഴ്ചകളായിട്ട് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്, ഈ കടിയും കൊരയും മാത്രമാണ്. ഇവരാണോ നമ്മളെ നയിക്കേണ്ടത്? ആലോചിച്ച് നോക്കുക, ഇവരുടെ പാതകളെ പിന്തുടർന്നാൽ പടുകുഴിയിലല്ല, അതിന്റെ അപ്പുറത്ത് അന്ധകാര കൂപത്തിൽ പതിച്ചു പോകും. അവിടെയാണ് വിനായകന്റെ പാതകളെ പിന്തുടരുക. എങ്കിൽ നമ്മുടെ വിനയികൾക്കെല്ലാം ദുഃഖങ്ങൾക്കെല്ലാം ആയകമുണ്ടാകും, അറുതി ഉണ്ടാകും. അവനാണ് ഗണപതി. അവനാകട്ടെ അനേകദന്തം ഭക്താനാം ഏകദന്തം, അനേകദം തം ഭക്താനാം, ഭക്തന്മാർക്ക് അനേകമായിട്ട് വാരി കോരി കൊടുക്കുന്നവനാണ് അവൻ. ഈശ്വരൻ അങ്ങനെയാണ്, തന്റെ വിഭൂതികൾ നമുക്ക് വേണ്ടി ധൂർത്തടിക്കുകയാണ്. ഇരു മീനുകൾ കിണചേരുവാൻ ഒരു സാഗരം തന്നെ ചമയ്ക്കുന്നു. രണ്ട് കുഞ്ഞു പൂവുകൾക്ക് പരാഗണം നടത്തുവാൻ ഒരു വസന്തം തന്നെ അണിയിച്ചൊരുക്കുന്നു. അങ്ങനെ ഈശ്വരൻ തന്റെ വിഭൂതികൾ നമുക്ക് വേണ്ടി ധൂർത്തടിക്കുമ്പോൾ നമ്മളോ ആറ്റിൽ കളഞ്ഞാലും ആറ്റിൽ കളഞ്ഞാലും പറ കളയണം. ഫലശ്രുതി നോക്കി മാത്രം വഴിപാട് നടത്തും. ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ വന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നു നോക്കും, ഇതിനകത്ത് ഏറ്റവും കുറച്ച് പൈസ കൊടുത്താൽ ഏതാണ് കൂടുതൽ പുണ്യം കിട്ടുന്നത്. ഇതല്ലേ 10 രൂപ മീൻകാരൻ വന്ന് 10 രൂപ കൊടുത്തപ്പോ ഇത് എടുക്കില്ല, ഓട്ടം വീണ 10 രൂപയാണ്. രാത്രി ബസ്സിൽ കയറി, ലാസ്റ്റ് ബസ്സിൽ കയറി കണ്ടക്ടർക്ക് മടക്കി കൊടുത്തു, കണ്ടക്ടർ മടക്കി തന്നു, ഇത് എടുക്കില്ല. ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. എറണാകുളം ഭാഗത്ത് ഒരു പുതിയ ഫാഷൻ ഈ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളത് നാലമ്പല ദർശനം കേട്ടിട്ടുണ്ടോ? നാലമ്പല ദർശനം എന്നൊരു ഫാഷൻ ഉണ്ട്. രശ്മിക്കൊക്കെ അറിയാം അല്ലേ? എറണാകുളംകാർ പറയും ഈ എറണാകുളം ജില്ലയിലുള്ള എന്താണ് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രം, പായമ്പൽ ലക്ഷ്മണ ക്ഷേത്രം, ഇങ്ങനെ നാലമ്പലമുണ്ട്. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവരുടെ. കോട്ടയം ജില്ലയിലും ഉണ്ട്, രാമപുരം തുടങ്ങിയ സ്ഥലത്ത് ഇതുപോലെയുണ്ട്. അവർ പറയും ഇത് ഞങ്ങളുടെയാണ് ഒറിജിനൽ നാലമ്പലം. ഇവർ പറയും ഞങ്ങളുടെയാണ് ഒറിജിനൽ നാലമ്പലം എന്ന്. ഓക്കെ, എന്തായാലും സകല ആളുകളും ട്രാവൽ ഏജൻസി ഒക്കെ ആളുകളെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ ഒരു അറു പിശുക്കിയായ ഒരു ചേച്ചി, ഇവര് നാലമ്പല ദർശനത്തിൽ ഒരു വലിയ പണക്കിഴി കയ്യിലെടുത്തിട്ടുണ്ട്. ചൊല്ലുന്ന അമ്പലത്തിലുള്ള ഈ കിഴിയിൽ നിന്ന് വാരി വാരി പൈസ ഇടുക ഭണ്ഡാരത്തിലേക്ക്. ഏതെങ്കിലും മലയാളികൾ അങ്ങനെ ചെയ്യുമോ? ശബരിമലയിൽ പോകുമ്പോ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങനെ വാരി വാരി ഇടുന്നത് കണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നവരാണ് നമ്മൾ. പക്ഷെ ഈ ചേച്ചി ഇങ്ങനെ വാരി ഇടുന്ന കണ്ടപ്പോ ഈ കൂടെ പോയ ചേച്ചിക്ക് ഭയങ്കര പ്രശ്നം. ഇവിടെ ഈ ഉള്ള പുണ്യം മുഴുവൻ അടിച്ചെടുത്താൽ എനിക്കോ കിട്ടില്ല, ഇവക്ക് ഈ പുണ്യം കിട്ടുന്നോട്ട് സഹിക്കാനും പറ്റില്ലല്ലോ. അതാണല്ലോ നമ്മുടെയൊക്കെ ഭക്തി. തൊണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നോക്കി ഇവിടെ എന്താ ഇടുന്നതെന്ന് നോക്കുമ്പോ ഈ ചങ്ങാതി ഈ കിഴിന്നൊക്കെ വാരി വാരി ഇടുന്നൊക്കെ 25 പൈസ തൊട്ടാ. 25 പൈസയോ? ഓ, ഇപ്പൊ കടക്കാരൊന്നും എടുക്കുന്നില്ലെന്നേ, 25 പൈസ അവരെ വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെന്താ ഭണ്ഡാരത്തിൽ കൊണ്ടിടുക? ഭണ്ഡാരം തുറക്കുമ്പോ നോക്കിയോ, ഇപ്പോഴും ഉണ്ടാവും, 20% ഉണ്ടാവും, എടുക്കാത്ത നോട്ട് 25 പൈസ തൊട്ടും. ഇതൊക്കെയാണ് നമ്മുടെ ഭക്തി. ഭഗവാൻ അങ്ങനെയല്ല, തന്റെ വിഭൂതികൾ നമുക്ക് വേണ്ടി മാരിക്കോരി തരികയാണ്. നമ്മളോ ഭഗവാന്റെ കണ്ണി പൊടിയിട്ട് കാര്യം സാധിക്കാൻ, ചുളുവിൽ കാര്യം സാധിക്കാൻ നിൽക്കുന്ന ഭക്തന്മാരാണ് നമ്മളെല്ലാം. ഓണക്കാലം ആവുമ്പോ സപ്ലൈക്കോ മാവേലി സ്റ്റോറി എന്നൊക്കെ ധാരാളം വെളിച്ചെണ്ണ കിട്ടും. ഉപ്പേരി വറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കി വെളിച്ചെണ്ണ തരുന്നത്. ഇപ്പൊ ഏതെങ്കിലും പിള്ളേർക്ക് ഉപ്പേരി തിന്നാൻ ആഗ്രഹമുണ്ടോ? മോളെ ഉപ്പേരി തിന്നാൻ കൊതിയുണ്ടോ? എവിടുന്ന് ഏത് ബേക്കറിയുടെ വാതിൽ ചെന്നാലും കശ 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 എന്ന് ചീകിയിട്ട് ഉപ്പേരി പ്ലസ് ക്യാൻസർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, ഫ്രഷ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടുന്നില്ല, ഒരു 40 കൊല്ലം മുമ്പ് ജീവിച്ചവർക്കൊക്കെ ഉപ്പേരി തിന്നണമെങ്കിൽ ഭയങ്കര കൊതിയാ. ഓണക്കാലത്തെ ഉപ്പേരി ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ ഈ വീട്ടിലും ഉപ്പേരി വറക്കാത്തതുകൊണ്ട് വെളിച്ചെണ്ണ വാങ്ങി കൂട്ടും. ചിങ്ങം കന്നി തുലാം, തുലാമാസം ആകുമ്പോ ഈ വെളിച്ചെണ്ണ എടുത്ത് കൂട്ടാൻ ഒഴിക്കാൻ നോക്കുമ്പോ ഇത് കനച്ചു പോയിട്ടുണ്ടാവും, കാറിൽ വീണിട്ടുണ്ടാവും. 7.5 ലിറ്റർ വെളിച്ചെണ്ണ കന്നാസി ബാക്കിയുണ്ട്. എന്ത് ചെയ്യും? അവിടെ നീലസാരി ചേച്ചിയാണ്, എന്ത് ചെയ്യും? എടുത്ത് ദൂരെ കളയുമോ? 7.5 ലിറ്റർ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ സമയത്ത് എന്ത് ചെയ്യും? അമ്മമാരെ അമ്മമാരെ കൂടുതൽ എന്ത് ചെയ്യും? അമ്മയാണ് എന്ത് ചെയ്യും? നുണ പറയരുത്. എന്ത് ചെയ്യും? നിലവിളക്ക് കത്തിക്കും. നായ പോലും തിന്നാത്ത സാധനം വിളക്കും കത്തിച്ച് വെച്ചിട്ട് പ്രാർത്ഥനയുണ്ട്, ദൈവമേ എന്നെ മാത്രം കാത്തു രക്ഷിക്കണേന്ന്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ഭക്തി. സത്യമല്ലേ ഞാൻ പറയുന്നത്? അമ്പലത്തിലൊക്കെ നാഗത്താൻ പ്രതിഷ്ഠ ഉണ്ടാവും, അവിടേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ നിവേദിക്കും. മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു ബോധവും ഇല്ലാതെ അതിന്റെ ആ കമ്പിയിലൊക്കെ കുത്തി വെച്ചിരിക്കുന്നത് കാണാം മഞ്ഞൾപ്പൊടി. ആർക്കെങ്കിലും ധൈര്യമുണ്ടോ അവിടെ ഈ നാഗത്താന് നിവേദിക്കുന്ന ആ മഞ്ഞൾപ്പൊടി കൊണ്ട് കറിയിലിട്ട് കൂട്ടാൻ വെക്കാനായിട്ട്? പിറ്റേ ദിവസം വയറ്റിളക്കം പിടിച്ച് ആശുപത്രി പോകും. കാരണം അത്രയും മോശമായ സാധനമാണ് നമ്മൾ ഭഗവാൻ കൊടുക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? നമ്മളെ കോലം ഇടുന്ന പാലക്കാടൊക്കെ കോലം ഇടുന്ന ആൾക്കാരാണ്. ഏറ്റവും മോശം അരി മേടിച്ചിട്ട് മുടിച്ചിട്ട്
കൊലയിടുക ആണ്. 65 രൂപയുടെ പച്ചരി മേടിച്ച് ആരെങ്കിലും പൊടിച്ച കൊലയിടുവോ? ഇല്ല. ആലോചിച്ച് നോക്കണം, നമ്മൾ ഈശ്വരനോടുള്ള നമ്മുടെ ഇടപാടിൽ ഇത്രമാത്രം സത്യസന്ധത കാത്തു സൂക്ഷിക്കാത്ത ഒരേ ഒരു വർഗം നമ്മളാണ്. നമ്മൾ ഹിന്ദുക്കളാണ്. ഒരു ദൈവ ഭയം എന്ന് പറയാൻ നമുക്കില്ല. ഒരു ക്ഷേത്ര സങ്കേതത്തിൽ എങ്ങനെ പെരുമാറണമെന്നോ ദൈവത്തിന്റെ മുന്നിൽ എത്രമാത്രം വിനയത്തോടെയും അച്ചടക്കത്തോടെയും നിൽക്കണമെന്നോ യാതൊരു ബോധവും ഇല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യത്വത്തിൽ നിന്നും മൃഗത്വത്തിലേക്ക് നിബന്ധിച്ചു കഴിയുന്നവരാണ് നമ്മൾ. ഇവിടെയാണ് ഭഗവാന്റെ പ്രസക്തി. അവൻ നമുക്ക് കാണിച്ചു തരികയാണ്, അനേകദന്തം ഭക്താനാം ഏകദന്തം, അനേകദം തം ഭക്താനാം, ഭക്തന്മാർക്ക് അനേകമായിട്ട് വാരിക്കോരി കൊടുക്കുകയാണ് ഭഗവാൻ. അവന്റെ ഒരു കൊമ്പൊടിച്ച് അവൻ മഹാഭാരതം രചിച്ച് നമുക്ക് നൽകി. നമ്മൾ ഈ മഹാഭാരതം വായിക്കില്ല, ഇത് വായിച്ചാൽ വീട്ടിൽ കലഹം ഉണ്ടാവും. അത്രേ രാമായണം വായിക്കാം, അതിൽ കലഹമില്ലേ? രാമായണത്തിൽ കലഹമില്ലേ? മന്ദര തുഷിദാശയ കൈകേകി, അയലോകത്തെ വീട്ടുകാരി വന്ന് പറയുന്ന ഒക്കെ കേട്ടെ ചമോ സന്തോഷിച്ചിരിക്കും. ഈ മന്ദരയും കൈകേകി നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ മഹാഭാരതം വായിച്ചാൽ കലഹമാണത്രേ. അപ്പൊ ഇങ്ങനെ ആ മഹാഭാരതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ. ഇവിടെ മഹാഭാരതം രചിച്ചിരിക്കുകയാണ് ഗണപതി. നമുക്ക് ഒരു കൊമ്പൊടിച്ച് അവൻ കൈലാസത്തിൽ സകല ഭൂതജന ജാലങ്ങളോടൊപ്പം നൃത്തം ചെയ്യുകയാണ്. കൈലാസം എന്ന് പറഞ്ഞാൽ കേ ലസതി ഇതി കൈലാസഹ, ആത്മാവ് ശോഭിക്കുന്ന ഇടം. അവനവന്റെ ആത്മാവ്, ആത്മാവെന്ന് പറഞ്ഞാൽ ആദതമായത്, നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് എന്തോ അതത്രേ ആത്മാവ്. ആ ആത്മാവ് ഉണ്ടെന്ന് തിരിച്ചറിയണം. ആ ആത്മചൈതന്യമാണ് എന്നിൽ വർത്തിക്കുന്നത് തിരിച്ചറിയുമ്പോഴാണ് കൈലാസ ദർശനം കരഗതമാകുന്നത്. ആ കൈലാസത്തിൽ നമ്മുടെ ഉള്ളിൽ ശിവചൈതന്യമായി അവൻ തുടിക്കുകയാണ്. ഈ ശിവമില്ലെങ്കിൽ നമ്മളെല്ലാം വെറും ശവം അല്ലേ? അച്ഛനൊക്കെ തുടങ്ങി കിടക്കുന്നു. ഓ എത്ര നേരം വേണം കിടന്നോട്ടെ? അച്ഛനകത്ത് ചത്തു കിടന്നാലോ? കിടത്തുവോ? നമ്മള് ഉറങ്ങിക്കിടന്ന് എത്ര നേരം ഉറങ്ങ പറയുവോ? പിന്നെ അലച്ചതല്ലേ നിലവിളിയായി എന്റെ അമ്മോ. ഒരു മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇന്ന് ആഘോഷം? ഇതിനെ ആവാഹിച്ച് വിഷ്ണുപാദത്തിലേക്ക് സമർപ്പിക്കാൻ പറയും. വാ വാ, മാടി വിളിക്കും, ചെല്ലുവാ. പ്രാണനാഥാന്ന് പറഞ്ഞിട്ട് ഓടി അകത്ത് കയറി ഇതിലും മുറ്റു ജ്യോത്സനെ വിളിച്ചു വരുത്തി ആവാഹിക്കും. ഇതിനെ കാഞ്ഞിരമുട്ടിയാക്കി കാഞ്ഞിരമുട്ടി, കുറച്ച് പണം ചെലവായാലും വേണ്ടില്ല, ചന്ദ്രമുട്ടിയാക്കി ചന്ദ്രമുട്ടി, ഇതിൽ ആവാഹിച്ച് തിരുനെല്ലിയിലോ തിരുവല്ലത്തോ ഇവിടെ ഏതാണ് ഭാരതപ്പുഴയുടെ തീർത്ഥ സ്ഥലമില്ലേ അവിടെയൊക്കെ കൊണ്ട് ആ കൊണ്ട്. കാരണം ഇതില് ശിവം പോയി. ഈ ശിവമാണ് നമ്മളെ അടുപ്പിച്ച് നിർത്തുന്നത്, ബന്ധനത്തിൽ നിർത്തുന്നത്. ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണ് അവൾ. അവളുടെ സാന്നിധ്യം ഇല്ലെങ്കിലോ ഈ 33 കോടി ദേവന്മാർ പോലും ചലിക്കാൻ അശക്തരാണ്. അപ്പോഴാണോ നമ്മൾ ഇവിടെയുള്ള ഈ ചരാചരങ്ങളുടെ കാര്യം. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശല സ്പന്ദിതുമപി അതത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതി വിരിതി സ്തുവന്തും സ്തോതും വാ കഥമകൃത പുണ്യം ന പ്രഭവതി. ആചാര്യസ്വാമികൾ സൗന്ദര്യത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഈ ഹരിഹര വിരിഞ്ചാദികളായിരിക്കുന്ന സകല ദേവന്മാരും ഈ ശക്തി സ്വരൂപിനിയുടെ സാന്നിധ്യമില്ലെങ്കിൽ ചലിക്കാൻ പോലും അശക്തരാണെന്ന് പറഞ്ഞിരിക്കുന്നു. ആ ദേവി ശക്തി പകർന്ന ഗണനായകനാണ്. യശോദ വിനായക ചതുർത്ഥിക്ക് മോദകം നിവേദിച്ച് കണ്ണടച്ച് തൊഴുതു നിന്നപ്പോൾ ഇവിടെ കടന്നു വന്ന ഉണ്ണിക്കണ്ണൻ കണ്ണടച്ച് നിൽക്കുന്ന യശോദയെ നോക്കി ഈ മോദകം കട്ടു നിന്ന് ഓടിപ്പോകാൻ നേരത്ത് തന്റെ തുമ്പിക്ക് കണ്ട് വാരി ചേർത്ത് പിടിച്ച് മടിയിലിരുത്തി ആവോളം മോദകം നൽകിയ ആ മള്ളിയൂർ ഗണപതിയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ നൃത്തം ആരംഭിക്കാം. ഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം ഗജാനന പദ്മാർഗം ഗജാനന മഹർനിശം അനേകം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മയേ ഏകദന്തം ഉപാസ്മയേ ഏകദന്തം ഉപാസ്മയേ. പ്രണവാകാരം
നാട്ടിൽ എന്ത് നല്ല കാര്യം നടക്കരുതോ അതിനു വേണ്ടിയിട്ട് കൂടിച്ചേരുന്ന സ്ഥലമായി പഞ്ചായത്ത്. പഞ്ചായത്ത് എന്നാൽ അങ്ങനെയാണ്. ബദരി പഞ്ചായത്തിൽ വെച്ച് ദേവന്മാരും ഋഷിമാരും കൂടി ഒരു തീരുമാനമുണ്ടായി, കലിയുഗമാണ് വരുന്നത്, കലിയുഗത്തിലെ ജനങ്ങൾ അവിശ്വാസികളായിരിക്കും, നല്ല കാര്യം കേട്ടാൽ കൂക്കി വിളിക്കുന്നവരായിരിക്കും എന്നർത്ഥം ആണ്. അവിശ്വാസികളായിരിക്കും കലിയുഗത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് മൂർത്തിഭാവത്തിൽ മൂർത്തി രൂപത്തിൽ ദേവന്മാരാരും കലിയുഗത്തിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നൊരു തീരുമാനമെടുത്തു. പണ്ടൊക്കെ തപസ്സിയ ദേവന്മാരപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെടും, കലിയുഗത്തിൽ മൂർത്തിഭാവത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പൊ നാരദമുനിക്ക് വലിയ സങ്കടമായി. ഇദ്ദേഹം കലിയുഗത്തിന്റെ ആളാണ്, കലിസന്ദർഭോപദേശത്തിലൊക്കെ ഉണ്ട്, നാരദമുനിയാണ് ഹരേരാമ എന്ന താരകമന്ത്രം ഉപദേശിച്ചിരിക്കുന്നത് കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നാരദമുനി പറഞ്ഞു, അയ്യോ കലിയുഗത്തിൽ കുറെ ആളുകൾ ഇന്ന് സജ്ജനങ്ങൾ ഉണ്ടാവില്ലേ, അപ്പൊ എന്തായിരിക്കും അവർക്ക്. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് കലിയുഗത്തില് വൈകുണ്ഠ ദർശനം ബദരി ദർശനം, വൈകുണ്ഠ പ്രാപ്തി ഭാഗവത പാരായണവും ഭാഗവത ശ്രവണവും ഇതാണ്. അതുകൊണ്ട് കലികാലമായി എവിടെ നോക്കിയാലും നമുക്ക് ഭാഗവത സപ്താഹം കാണാം അല്ലേ. പക്ഷെ ഈ ഭാഗവത സപ്താഹം ആർക്കൊക്കെ വൈകുണ്ഠ ദർശനമുണ്ട്? പൂന്താനം പറഞ്ഞുണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊള്ളു എല്ലാവരും. കാരണം നമുക്ക് ഭാഗവത ശ്രവണം എപ്പോഴാണ്? ഉച്ചയ്ക്ക് 11:30. ഭാഗവത സപ്താഹം ഉള്ളടത്ത് 11:30 ആളുണ്ടാവും, 2 മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്യും അല്ലേ. ഇതാണ് നമ്മുടെ ഭാഗവതം, ഇതെന്താണ് വൈകുണ്ഠ ദർശനം, നമ്മുടെ വൈകുണ്ഠ ഇത് തന്നെ. അതുകൊണ്ട് ഇവിടെ ഭാഗവതം ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഭാഗവതത്തിലെ നരസിംഹാവതാരം, നരസിംഹം എന്നൊക്കെ പറഞ്ഞാൽ അറിയോ മോനെ, കണ്ണാടിക്കാരാ, നരസിംഹം എന്നൊക്കെ കേട്ടിട്ടുണ്ടാ? മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലേ. കാരണം നമ്മൾ നമ്മുടെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും വിരൽത്തുമ്പിൽ തൂങ്ങി ഇത്തരം ക്ഷേത്ര സങ്കേതങ്ങളിൽ പോവുകയും അവിടെ അരങ്ങേറുകയും ചെയ്തിരുന്ന ഉത്തമങ്ങളായിരിക്കുന്ന നമ്മളുടെ ശാസ്ത്രീയ കലകൾ കണ്ട് അതിൽ നിന്നും നമ്മുടെ പൈതൃകവും നമ്മുടെ സംസ്കാരവും ഉൾക്കൊണ്ട ഒരു തലമുറ നമുക്ക് മുമ്പേ നടന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ മുത്തശ്ശിമാരൊന്നും മക്കളെ വിരൽത്തുമ്പിൽ തൂങ്ങാൻ വിടില്ല. കാരണം എന്തെന്നറിയാമോ? മുത്തശ്ശിമാര് മക്കൾ വിരലിൽ തൂങ്ങിയാൽ ഈ മുത്തശ്ശിയുടെ നഖത്തലെ ക്യൂടെക്സ് ഇളകി പോകും. മുത്തശ്ശിമാരൊന്നും ഇല്ലല്ലോ, 75 വയസ്സ് കഴിഞ്ഞ ചുരിദാർ കാര്യങ്ങളല്ലേ നമുക്കുള്ളത് ആണ്. അപ്പൊ എന്തായാലും ഭഗവാൻ അവതരിച്ചു, നരസിംഹമൂർത്തി അവതരിച്ചു കഴിഞ്ഞു. സന്ധ്യ എരിഞ്ഞടങ്ങി, രാത്രിമെല്ലാം സമാഗതമായി. നട്ടുച്ച സൂര്യനെ പോലെ കത്തിക്കാളുന്ന കോപത്തോടെ ഭഗവാൻ ആ വാതിൽപ്പടിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ കണ്ണുകളിൽ നിന്നും അഗ്നിശലാകകൾ ചിതറുന്നു, നഖകുഹരങ്ങളിൽ നിന്നും ആകട്ടെ തീജ്വാലകളാണ് ചിതറുന്നത്. ദേവാദിദേവന്മാരെല്ലാം സമാഗതരായിട്ടുണ്ട്, ഭഗവാന്റെ അവതാര ഉദ്ദേശം സാധിച്ചു കഴിഞ്ഞു. ഹിരണ്യകശിപുവിന്റെ ശരീര ശകലങ്ങളോടെ ചിതറിക്കിടക്കുകയാണ് ഭഗവാനെ. അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോൾ ഇനിയും അദ്ദേഹത്തെ ഈ ഭീകര രൂപത്തിൽ നിന്നും പൂർവ്വരൂപത്തിലേക്ക് എത്തിക്കണം. ആർക്കാവും? ശ്രീ പരമേശ്വരന് പോലും അടുക്കാനാവുന്നില്ല. കാരണം മറ്റവതാരങ്ങൾ പോലെയല്ല നരസിംഹാവതാരം, അത് അയോനിജമാണ്. മറ്റുള്ളവരെയൊക്കെ ജനിച്ചു വളർന്ന് വലുതായി വന്നതാണ്. നരസിംഹമൂർത്തിയാകട്ടെ തന്റെ ഭക്തനെ ത്രാണനം ചെയ്യുക എന്നുള്ള നൈപുണ്യ ദീക്ഷയോടുകൂടി ഒരു നിമിഷം കൊണ്ട് ആ തൂണിൽ നിന്നും പൊട്ടി പുറപ്പെട്ടു വന്നതാണ്. മന്ത്രങ്ങളിൽ പോലും നരസിംഹ മന്ത്രത്തിന് മന്ത്രരാജൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോഴെങ്ങനെ അരികിലെത്തും? അപ്പോഴാണ് ദേവന്മാർ നോക്കുമ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് മാറി ഭയന്ന് വിറച്ച് മഹാവിഷ്ണുവിന്റെ ഭാര്യമാരായ ഭൂദേവിയും ശ്രീദേവിയും ഉണ്ട്, ഭൂമിദേവിയും ലക്ഷ്മിദേവിയും നിൽക്കുന്നു. സാധാരണഗതി ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംയുക്ത ഘട്ടങ്ങൾ വന്ന ഭാര്യമാരാണ് അവരെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾ വരുന്നുണ്ട് മനുഷ്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് പണ്ട് ഒന്നൊന്നും അല്ല, പണ്ട് ഭാര്യമാർക്കൊരു പേരുണ്ട്, ഭാര്യമാർക്ക് കയറി പത്നി എന്നൊരു പേരുണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാര് ഭാര്യമാരൊക്കെ ഒരു പത്നി എന്ന് വിളിക്കാറുണ്ടോ? ശരിയാഷ എപ്പോഴെങ്കിലും പുള്ളിക്കാരി പത്നി എന്ന് വിളിച്ചിട്ടുണ്ടോ? നിങ്ങളെ കയറി പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടോ? പത്നി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇനി ഇതാ സ്വാഭാവികത്തൊക്കെ കേട്ട് മനസ്സൊക്കെ മാറി അദ്ദേഹം നാളെ പത്നി എന്നൊക്കെ വിളിച്ചു കളഞ്ഞ എന്നൊക്കെ വിചാരിച്ച് രാവിലെ എഴുന്നേറ്റ് വിളിക്കാൻ തുടങ്ങി. ശീലം കൊണ്ടേ ഇതൊക്കെ മാറി പറഞ്ഞ പത്നി എന്നായി. കാരണം ഈ രണ്ടു കൂട്ടരുടെയും കയ്യിലിരിപ്പൊക്കെ അങ്ങനെ തന്നെയാ. പതനത്തിൽ നിന്ന് രക്ഷിക്കേണ്ടവളാണ് പത്നി. ഭർത്താവിന് യാതൊരു വീഴ്ചയും വന്ന് ചേരാതെ അദ്ദേഹം അനവധി കാര്യങ്ങളിൽ നിതാന്ത ശ്രദ്ധനായിരിക്കുന്ന ഭർത്താവിനെ അദ്ദേഹത്തിന്റെ മാത്രം കാര്യം ശ്രദ്ധിച്ച് തൊട്ടു നിൽക്കേണ്ടവളാണ് പത്നി. അതുകൊണ്ട് ദേവന്മാർ ചെന്ന് ഈ ഭഗവതിമാരോട് പറഞ്ഞു, അവിടെ നിന്നല്ലേ ഭഗവാനെ ഒന്ന് പൂർവ്വരൂപത്തിലേക്ക് എത്തിക്കൂ. ഇവര് നോക്കി, അയ്യോ ഞങ്ങൾക്കാവില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താവിനെ ഇതിനു മുമ്പ് ഈ രൂപത്തിലോ ഈ ഭാവത്തിലോ ദർശിച്ചിട്ടേ ഇല്ല, ഞങ്ങൾക്ക് തികച്ചും അപരിചിതമാണ് ആ രൂപവും ഭാവവും, ഞങ്ങൾക്കാവില്ല പോകാൻ, ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് നാരദമുനി നോക്കുമ്പോൾ ആ പൊട്ടിപ്പിളർന്ന തൂണിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട്
ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന് ദ്വാദശാക്ഷരിയും അഷ്ടദശാക്ഷരിയും ജപിച്ചുകൊണ്ട് കുട്ടിയായ പ്രഹ്ലാദൻ നിൽക്കുന്നു. നാരദൻ അരികിലെത്തി, ഉണ്ണീ ആരെ കുറിച്ചാണ് നീ മന്ത്രമൊക്കെ ജപിക്കണമെന്ന് അറിയോ? ഡേ, ആ ഭഗവാനാണ് ആ വാതിൽ പടിയിൽ ഇരിക്കുന്നത്, ചെല്ലൂ. പ്രഹ്ലാദൻ നോക്കി, ഏയ് അതൊന്നും കണ്ട് നീ ഭയപ്പെടണ്ട, അതൊക്കെ ഇവർ മുഖം മൂടിയല്ലേ. ആ ചെഞ്ചിടെ ആ ജടയൊക്കെ നീ എല്ലാം അടഞ്ഞു മാറ്റി നോക്കിയാൽ അതിന്റെ ഉള്ളില് നിന്റെ കളിക്കൂട്ടുകാരനായ ആ ബാലഗോപാലനുണ്ട്, ചെല്ലൂ. കുട്ടികൾക്ക് ഭയവുമില്ല, കാരണം കുട്ടികൾ ഈശ്വര സ്വരൂപന്മാരാ. നമുക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോ? പറയണ്ട, പേടിയുണ്ടോ? ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ കുഞ്ഞുങ്ങളെ വന്നിരിക്കും, ഇങ്ങനെ നമ്മൾ തന്നെ പേടിപ്പിക്കും. കാരണം കുഞ്ഞുങ്ങളൊക്കെ ഈശ്വര സ്വരൂപന്മാരാ, നമ്മുടെ കയ്യിൽ കിട്ടുന്നൊക്കെ ഈശ്വര സ്വരൂപന്മാർ. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെയൊക്കെ പിശാചുക്കളാക്കി വളർത്തും. കുട്ടി പിശാചുക്കളൊക്കെയല്ലേ നിൽക്കുന്നേ? കുട്ടി പിശാച്ചാണോ? കണ്ണടിക്കാരാ? പിശാചിന്റെ അർത്ഥം ഞാൻ പറയട്ടെ, പിശിതം അശനാദീതി പിശാച. പിശിതത്തെ അശനം ചെയ്യുന്നവനാരോ അവൻ പിശാച്. പിശിതം എന്ന് പറഞ്ഞാൽ മാംസം, മാംസം തിന്നുന്നവനാണ് പിശാച്. ചിക്കനല്ലേ ഈ ചക്കരി ചോറിറങ്ങില്ല. ഇതാരാ പറയുന്നത്? അമ്മ, അമ്മയ്ക്ക് നല്ല കാലി തിന്നണം അല്ലേ. അപ്പൊ ഇതാണ് പിശാച്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിങ്ങനെ പിശാചുകളാക്കി വളർത്തുകയാണ്. എന്തായാലും ഈ കുട്ടിക്ക് ആ പേടിയൊന്നുമില്ല, പ്രഹ്ലാദൻ ഭയമില്ല. ആ കുട്ടി നേരെ ഭഗവാന്റെ അരികിലേക്ക് എത്തും. ഭഗവാനാണ് അങ്കലാപ്പിലായി. ഇക്കണ്ട ദേവന്മാരെല്ലാം എന്റെ അരികിലെത്തുവാൻ മടിച്ചു നിൽക്കവേ ഭയലേശം എന്നിയ ഒരു ശിശു എന്റെ അരികിലേക്ക് വേണോ? ഭഗവാൻ എന്നെ അറിയില്ല, തന്റെ കോപമൊക്കെ എവിടെ പോയി ഒളിച്ചു എന്ന്. പട്ടുച്ച സൂര്യനെ പോലെ കത്തിച്ചൊലിച്ചുകൊണ്ടിരുന്ന ഭഗവാൻ പൂർണ്ണചന്ദ്രനെ പോലെ ശീതളിമയുള്ളവനായി മാറി. അരികിലെത്തിയ കുട്ടിയെടുത്ത് മടിയിൽ വെച്ചു. ഇത്തിരി മുമ്പാണ് ഈ കുട്ടിയുടെ അച്ഛനെ ഏറ്റവും ജുഗുപ്സാവഹമായ രീതിയിൽ പറച്ചു കീറി ഇട്ടിരിക്കുന്നത്. എന്തായിരിക്കും ഈ കുട്ടിക്കനോടുള്ള മനോഭാവം? ഭഗവാൻ സംശയമുണ്ടായി, ചോദിച്ചു കളയാ. ഉണ്ണി ആരോടാണ് നിനക്കിപ്പോഴും ഏറ്റവും അധികം ഇഷ്ടം? ഭഗവാൻ ചോദിച്ചു. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക പ്രഹ്ലാദൻ? ഭഗവാനോടൊന്നല്ലേ? അല്ല, പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം നാരദരോടാണ്. നാരദരെ ഏഷണിക്ക് നടപ്പൻ ഞാൻ ഏഴ് രണ്ടുലകത്തിലും അല്ല. നാരം ദദാതി നാരദഹ, ഞാൻ ആദ്യം പറഞ്ഞു നാരം ആത്മജ്ഞാനം നൽകിയത് കൊണ്ടാണ്. കോൻ ആസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ മഹർഷേത്വം സമർത്ഥോസി ജ്ഞാതുമേഹം വിധം നരം. ഈ ഉലകത്തിൽ വീര്യവാനും ആയിട്ടുള്ള ഗുണവാനും വീര്യവാനുമായിട്ടുള്ള നാരൻ ആര് എന്ന വാൽമീകി മഹർഷിയുടെ ചോദ്യത്തിന് ഉത്തരമായി മര്യാദാ പുരുഷോത്തമനായ രാമൻ തന്നെ എന്ന് പറഞ്ഞ് ആ നാരദമുനി ഉപബൃംഹണൻ എന്ന ഗന്ധർവൻ നാരദ സ്ഥാനത്തേക്ക് ദേവമുനി സ്ഥാനത്തേക്ക് ഉയരുകയാണ് ഉണ്ടായത്. ആ നാരദമുനിയാണ് പ്രഹ്ലാദം പറഞ്ഞു, ഒരു അസുരക്കുട്ടിയായ ഞാൻ ഇക്കണ്ട ദേവന്മാരെല്ലാം അങ്ങയുടെ അരികിലെത്തുവാൻ മടിച്ചു നിൽക്കവേ ഒരു ഭയവുമില്ലാതെ അങ്ങയുടെ അംഗതലത്തിൽ നമ്മുടെ മടിത്തട്ട് മാതിരിയല്ല ഭഗവാന്റെ മടിത്തട്ട്, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളിലെ ഏറ്റവും ഉത്തമമായ സ്ഥാനം. അതിലേക്ക് ഞാൻ എത്താൻ കാരണം എന്റെ ഗുരുവായ നാരദനാണ്. എന്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ അങ്ങയുടെ മഹിമ എനിക്ക് ഓതിത്തന്ന് അങ്ങയിലേക്ക് എത്തിച്ച എന്റെ ഗുരുവാണ്, എന്റെ സോപാനമാണ് നാരദൻ. അമ്മയാണ് സത്യം, അമ്മ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് അച്ഛൻ. അമ്മയും അച്ഛനും കൂടിയാണ് ഗുരുവിന്റെ അരികിൽ എത്തിക്കുക. ഈ ഗുരുവാണ് ഈശ്വരനെ കാണിച്ചു തരിക. അങ്ങനെ ഈശ്വരനെ തേടി ഇറങ്ങിയ ഒരു ശിഷ്യൻ അനേക നാൾ നടന്ന് ഈശ്വരന്റെ ആ തന്റെ ഗുരുവിന്റെ കുടിലിന്റെ വാതിലെ ഗുരുവിനെ തേടി ഇറങ്ങിയ ശിഷ്യൻ തന്റെ ഗുരുവിന്റെ കുടിലിന്റെ വാതിലെത്തി. പണ്ടത്തെ ഗുരുക്കന്മാർ, ഉത്തമന്മാരായ ഗുരുക്കന്മാർ കാശ് കണ്ട് ശിഷ്യന്മാരെ സ്വീകരിക്കില്ല. ദുർലഭം ശിഷ്യ ചിത്താപഹാരൻ ഗുരു, സുലഭം ശിഷ്യ വിത്താപഹാരൻ ഗുരു. ശിഷ്യന്റെ ചിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ ദുർലഭമാണ് അന്നും ഇന്നും. എന്നാൽ ശിഷ്യന്റെ വിത്തം ധനത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ എന്നും കൂടുതൽ തന്നെയാണ്. ഇവിടെ ഈ ഗുരുവിന്റെ കുടിലിന്റെ വാതിലെത്തിയെങ്കിൽ ഗുരു ഈ ശിഷ്യനെ കണ്ടില്ല എന്ന് നടിച്ച് കടന്നുപോയി. ഉത്തമന്മാരായ ശിഷ്യന്മാരെ സകലമായ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അവന്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അവന്റെ ആത്മസത്ത എത്ര ത്വരയുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഗുരുക്കന്മാർക്ക് അവന് വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അർഹനായവന് മാത്രം. അതുകൊണ്ടാണ് നമ്മുടെ വിദ്യകൾ ഉപനിഷത് വിദ്യകളായത്. അരികിൽ ഇരുന്ന് പഠിക്കേണ്ടതാണ്, ഗുരുവിന്റെ അടുത്ത് പോയിരിക്കലല്ല, ഗുരുവിന്റെ മാനസിക ഭാവത്തിനോട് ചേർന്ന് നിൽക്കാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് ആ വിദ്യ അവന് ലഭ്യമാകുക. ആ ശിഷ്യനാകട്ടെ ഗുരുവിന്റെ പാദരേണുക്കൾ കാലടി പൊടികൾ ശിരസിലണിഞ്ഞ് അടഞ്ഞ വാതിലിന് മുമ്പിൽ കുഞ്ഞും മഴയും കാറ്റും വെയിലും കൊണ്ട് കാത്തുനിന്നു. ഒരു നാൾ അവനായി വാതിൽ തുറന്നു കിട്ടി. അവൻ തന്നെ തന്നെ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. സ്വാമി നമസ്തേ നത ലോകബന്ധോ കാരുണ്യ സിന്ധു പതിതം ഭവബ്ധൗ മാം ഉദ്ധരാത്മീയ കടാക്ഷ ദൃഷ്ട്യ ഋജ്വാലി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ഗുരുവിന്റെ പാദങ്ങളിൽ ചമതയുമായി സമിത്പാണിയായി സമർപ്പിച്ചു. അതോടെ അവന്റെ ജന്മദുഃഖം ജരാദുഃഖം മരണദുഃഖം ത്രിവിധ ദുഃഖങ്ങളും വേർപെട്ടു.
ഈ ലോകം സ്വപ്നത്തിൽ കാണുന്നത് പോലെയാണ് തിരിച്ചറിഞ്ഞു. സ്വപ്നത്തിൽ എല്ലാ വിഭവങ്ങളും കൂട്ടി ചാറേ ചമ്മന്തി ചക്ക പ്രഥമൻ ഉപ്പേരി നൽപ്പരിപ്പേ ചോരും നെയ്യേ നിഖില പദാർത്ഥങ്ങള് നിങ്ങളുടെ എല്ലാ പേരും കൂടി വരയണമേ വിശക്കുമ്പോഴി വിളി കുംഭവീർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വപ്നത്തിലെല്ലാം ഈയിടെ ഒരു റിപ്പോർട്ട് ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ കാണാതെ ഭവം എന്നും കടലിൽ ജലം പിറപ്പിറപ്പാ ഭവം എന്നും കടലിൽ പിറപ്പിറപ്പാ ഭവം എന്നും കടലിൽ
ഹിമാലയത്തിൽ ഹരിദ്വാർ ഗുരുകുൽ കാംഗഡി യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംസ്കൃതത്തിൽ എം എയും കാശി ബനാർ സിന്ധു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൃത്തം ഡിപ്ലോമയും പാസ്സായി. ഇത് പറയുന്നത് എൻ്റെ ഡിഗ്രിയുടെ കണക്ക് പറയാനല്ല, മറിച്ച് ഇത്രയും പഠനങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സംസ്കൃതം അറിയില്ല എന്ന് മനസ്സിലായത്. ചൈതന്യ പട്ടം ലഭിക്കുകയും ഇത്രയും ഡിഗ്രികൾ കയ്യിലുണ്ടാവുകയും ചെയ്തപ്പോഴും കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയായിരുന്നു. സംസ്കൃതം ഒരു ശ്ലോകം പോലും അന്വയിച്ച് എടുക്കാനാവുന്നില്ല. കാരണം നമ്മുടെ ഭാരതത്തിന്റെ ആത്മചൈതന്യം അത്രയും സംസ്കൃത സാഹിത്യത്തിലാണ്, സംസ്കൃതത്തിന്റെ ചിമിടിലാണ് ആചാര്യന്മാർ അന്തർലീനമാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ സംസ്കൃതം പഠിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ കണ്ണൂരിൽ പയ്യന്നൂർ രാമന്തളി കൃഷ്ണപ്പണിക്കർ എന്ന ഗുരുനാഥന്റെ അരികിലെത്തി 10 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ ചമ്രമടഞ്ഞിരുന്ന് സംസ്കൃതം പഠിക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ലഭിച്ച പ്രഥമവും പ്രധാനവുമായ വിദ്യാഭ്യാസം. ആ സമയത്ത് തന്നെ മാഹി എഡ്യൂക്കേഷൻ സൊസൈറ്റി ആർട്സ് കോളേജിൽ അധ്യാപകനായി ജോലി ലഭിക്കുകയും ചെയ്തു. ബോംബെയിൽ നടന്ന ഒരു നവചണ്ഡികാ യാഗത്തിൽ യാദൃച്ഛികമായി ചെയ്യേണ്ടി വന്ന ഒരു നൃത്തമാണ് സോപാന നൃത്തം എന്ന ഈ പരിപാടിക്ക് പ്രേരണയായി ഭവിച്ചത്. തുടർന്ന് ഇപ്പോൾ ഏകദേശം 3 വർഷമായി, ഇത് 3ാമത്തെ സീസണാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സോപാന നൃത്തം എന്ന ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നു. ഡൽഹി മയൂർ വിഹാർ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വെച്ച് സോപാന നൃത്തം കാണുവാനിടയായ എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് ജിതേഷാണ് അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രമായ നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ ഈ നൃത്തം അവതരിപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ചതും. ഇവിടെ വന്ന് വളരെ ശ്രദ്ധയോടുകൂടിയ ഈ സജ്ജനങ്ങളുടെ മുമ്പിൽ ഈ നൃത്തം അവതരിപ്പിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്ത് ശ്രീ ജിതേഷിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ആദ്യമായി നന്ദി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കനുസരിച്ച്
തികച്ചും അപരിചിതമായ ഒരു കലാരൂപം ഈ ക്ഷേത്ര സംഗീതത്തിൽ അവതരിപ്പിക്കുവാൻ അനുവാദം തന്ന ക്ഷേത്ര ഭാരവാഹികളോട് നന്ദി പറയുന്നു. നല്ല രീതിയിൽ വെളിച്ചവും ശബ്ദവും ക്രമീകരിച്ചിരുന്ന എല്ലാ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് സുഹൃത്തുക്കൾക്കും ഇത്രയും നേരം ശ്രദ്ധയോടുകൂടി ഈ പരിപാടി വീക്ഷിച്ചിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ അടുത്ത ഒരു നൃത്തത്തോടുകൂടി ഞാൻ എൻ്റെ ഈ എളിയ കലാപരിപാടി ഭഗവതിയുടെ പാദങ്ങൾ സമർപ്പിക്കുകയാണ്. കർണൻ. ഏതൊരു ഭാരതീയന്റെയും ഹൃദയ പുടങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യാസൻ എഴുതു തറച്ച ഒരു പൂരമ്പ്, അതാണ് കർണൻ. ഇന്നും നമ്മുടെ ഹൃദയ തടങ്ങളിൽ ആ ശരം തറച്ച് ചുവരവാർന്നൊലിക്കുകയാണ്. കരളിൽ കനിവിന്റെ ഉറവ പൊട്ടാതെ ആർക്കെങ്കിലും ആ കഥാപാത്രത്തെ ഒന്ന് സ്മരിക്കാനാവുമോ? ആവുന്നവർ അനവധിയുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നമ്മുടെ പിള്ളേര് ഇതുങ്ങൾക്ക് എത്ര എണ്ണത്തിന് കർണനെ അറിയാം? നിങ്ങൾക്ക് കർണൻ ചോദിച്ചാൽ ഓപ്പൺ കർണൻ സ്റ്റാർ, അതാണ് അറിയുന്നത്. ഈ രീതിയിലേക്ക് നമ്മുടെ സംസ്കാരം തലകുത്തി വീണ് കിടക്കുകയാണ്. നന്ദിയൊക്കെ തിരിച്ചെടുക്കും, പറഞ്ഞേക്കാം. കർണൻ ക്ഷത്രിയനായി ജനിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത രഥയിൽ എവിടെയും തന്റെ ക്ഷാത്ര വീര്യവും തേജസ്സും അദ്ദേഹത്തിന് ഒരു അല്പം പോലും പ്രകടിപ്പിക്കുവാൻ സാധിച്ചില്ല. ചെല്ലുന്നിടത്തെല്ലാം സൂതൻ 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 എന്ന അപമാന ശരങ്ങൾ ഏൽക്കേണ്ടി വന്ന കർണൻ ഭാരതത്തിന്റെ ഹൃദയ തടങ്ങളിലെ ഏറ്റവും വലിയ മുറിവാണ് ജാതിയുടെ പേരിലുള്ള ഈ വേർ വ്യത്യാസം. നാം ഇന്നും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണൻ തന്റെ കുലം ഏതെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. കുലമാണ് പ്രധാനം. കുലം എന്ന് പറഞ്ഞാൽ കുംലാദേതി കുലഹ, മണ്ണുകൊണ്ട് ശോഭിക്കുന്ന ഇടം. കുംലാലദേതി കുലാലഹ, മണ്ണിനെ ശോഭിപ്പിക്കുന്നവനാണ് കുലാലൻ, കുശവൻ, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവൻ. ഇവിടെ കും എന്ന് പറഞ്ഞാൽ മണ്ണാണ്, നാം ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് നമ്മുടെ കുലം നിശ്ചയിക്കുന്നത്. നമ്മുടെയൊക്കെ പഴയ തറവാടിന്റെ ഒക്കെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തൊണ്ടി തൊടി, ഏതെങ്കിലും കണ്ടി, ഏതെങ്കിലും പറമ്പ് എന്നൊക്കെ ആയിരിക്കും അല്ലേ പഴയ പേരുകള്. നാം നിൽക്കുന്ന പറമ്പുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും വൃക്ഷവുമായിട്ട് ബന്ധം, പ്രാവുള്ള പ്ലാവുള്ള തൊടിയിൽ, പനയുള്ള പറമ്പിൽ എന്നൊക്കെ, മീത്തലെ കണ്ടി എന്നൊക്കെയുള്ള പേരുണ്ടാവും. ഇതൊക്കെ നാം നിൽക്കുന്ന നമ്മുടെ തൊടിയുടെയും നമ്മുടെ പറമ്പിന്റെയും നമ്മുടെ കുലമാണ്, മണ്ണാണ്. ഈ മണ്ണിൽ നിന്ന് മനുഷ്യൻ എന്ന് അകന്നുപോയോ, ഫ്ളാറ്റുകൾ കെട്ടിപ്പോയോ, അന്ന് നമ്മൾ കുലം കുത്തികളായി മാറി, നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോയി. ഇവിടെ കർണൻ തന്റെ കുലം അന്വേഷിക്കുകയാണ്. നോക്കൂ, കർണന് ജീവിതരഥയിലുടനീളം അവഹേളനവും അപമാനവും ഏൽക്കേണ്ടി വന്നു. ദാനധർമ്മം ജീവിതവ്രതമായി സ്വീകരിച്ചിട്ടും അദ്ദേഹത്തിനെ ആരും അംഗീകരിച്ചില്ല. കാരണം ജന്മത്തിന്റെ പേര്. എന്താണ് കണ്ണന്റെ ദുരന്തത്തിന്റെ കാരണം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ ഗുരുദാസന്മാരുടെ പാദങ്ങളിൽ പ്രണാമമർപ്പിച്ച ഈ വേളയിൽ തന്നെ പറയട്ടെ, ഒരു ഗുരുവിന് സംഭവിച്ച പ്രമാദം ഗുരുവിന് തെറ്റുപറ്റാൻ പാടില്ല, അഥവാ ആ പറ്റുന്ന തെറ്റ് തിരുത്താൻ പാടില്ലാത്തതാണ്. അറിവുള്ളവൻ ആചാര്യൻ ഒരിക്കലും തെറ്റിക്കൂടാ. അങ്ങനെ സംഭവിച്ചാൽ അതിന് പ്രമാദം എന്നാണ് പറയുക. ദുർവാസാവ് തന്നെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിച്ചു എന്ന കാരണത്താൽ കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് നൽകിയ വരം, ദിവ്യവരങ്ങൾ, ദേവന്മാരിൽ നിന്ന് ഗർഭാധാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണം, പക്വത അറിഞ്ഞു വേണം അറിവ് നൽകുവാൻ. പാത്രമറിയാതെ, പാത്രീക ഭൂതാവിന്റെ പക്വത എന്തെന്ന് തിരിച്ചറിയാതെ നൽകപ്പെട്ട 5 ദിവ്യവരങ്ങൾ, ആ കുന്തി എന്ന് പറയുന്ന പക്വതയില്ലാത്ത പെൺകുട്ടി അതിലൊന്ന് പരീക്ഷണാർത്ഥം എടുത്തുപയോഗിച്ചപ്പോൾ അവളുടെ ജീവിതവും അവളുടെ സന്തതികൾ 6 പേരുടെ ജീവിതവും ദുരന്തത്തിലേക്ക് ആണ്ടുപോയി. കുന്തി ആ വരങ്ങളിൽ ഒന്ന് പരീക്ഷണാർത്ഥം ഉപയോഗിച്ചപ്പോൾ ആ ദിവ്യവരങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ശപിക്കപ്പെട്ട വരദാനമായി മാറി. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2nd World War മുൻപ് ആർണോൾഡ് ടോയിൻബി എന്ന പത്രക്കാരൻ എഴുതുകയുണ്ടായി, ദി യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന്. ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും ഉപയോഗവും ദുരുപയോഗവും. ഞാൻ മുമ്പ് ചോദിച്ചു നമ്മുടെ മക്കളോട്, സഭ്യമെന്ന വാക്കാണോ അസഭ്യമെന്ന വാക്കാണോ നിങ്ങൾക്ക് പരിചയമെന്ന്. അവർക്ക് സഭ്യമെന്തെന്ന് അറിയില്ല, അസഭ്യമെന്തെന്ന് നല്ല പരിചയമുണ്ട് താനും. ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോകാൻ കാരണം നമുക്ക് ഇന്ന് ലഭിക്കുന്ന അറിവും നമ്മുടെ ശാസ്ത്രത്തിന്റെ പുരോഗതികളും പക്വതയോടുകൂടി ഉപയോഗിക്കുവാനുള്ള പ്രാപ്തി നമ്മുടെ മക്കൾക്ക് നാം പകർന്നു നൽകുന്നില്ല. നമുക്കിന്ന് നമ്മുടെ മക്കളെ ഭയമാണ്. കുട്ടികളുടെ കണ്ണിൽ നോക്കുവാൻ മാതാപിതാക്കൾക്ക് ഇന്ന് ഭീതിയാണ്. അവരെ സന്തോഷിപ്പിക്കുവാനോ തൃപ്തിപ്പെടുത്തുവാനോ നമുക്ക് സാധിക്കുന്നില്ല. എന്തു കൊടുത്താണ് ഇന്ന് പിള്ളേരെ സന്തോഷിപ്പിക്കുക? ഒരു ഓണക്കോടി കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാവുമോ? അങ്ങനെ ജീവിതത്തിന്റെ ഭാഗ്യം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു സന്തതികളെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഇവിടെ കർണൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരന്തം കുന്തി പക്വതയില്ലാതെ തനിക്ക് ലഭിച്ച ആ വരദാനം ഉപയോഗിച്ചതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്ന് അടുത്ത കാലത്തുണ്ടായ ഒരു സർവേയിൽ തെളിയുന്നു ഏറ്റവും അധികം കേരളത്തിൽ ബൈക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് 13 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള ആൺകുട്ടികൾ മുഖേനയാണെന്ന്. വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി എങ്ങനെയും ഈ താക്കോലും എടുത്തുകൊണ്ട് ഇവർ ഈ ഇടവഴിയിൽ കൂടെ ബൈക്ക് പാറിച്ചു നോക്കുക നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. എന്തൊരു സ്പീഡിലായിരിക്കും പോകുന്നത്! ഇതിനെയൊക്കെ തിരിച്ച് കൊട്ടയെ വാരിക്കൊണ്ട് വരേണ്ടി വരും നാട്ടുകാർ വീട്ടില്. MBBSനും എഞ്ചിനീയറിംഗിനും പഠിക്കാൻ പോകുന്ന നമ്മുടെ മക്കൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കൊടൈക്കനാലും ഊട്ടിയിലും ഒക്കെ ആരുടെയെങ്കിലും കാറും വാടകയൊക്കെ എടുത്ത് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് ശവപ്പെട്ടിക്കകത്താണ് കൊണ്ടുവരേണ്ടി വരുന്നത്. ദിവസവും നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്വതയില്ലാത്ത ഉപയോഗങ്ങൾ. മൊബൈൽ ഫോണ്, കേവലം ഒരു മൊബൈൽ ഫോൺ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്! 6 മണിക്കൂർ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തിനാണ് മൊബൈൽ ഫോൺ? ഞാൻ 15 വർഷം കോളേജ് അധ്യാപകനായിരുന്നു. എന്റെ കൂടെയുള്ള ടീച്ചർമാർ പറയുന്നത് ഇപ്പോഴവർ നോട്ട് ഡിറ്റക്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഇടയിലൂടെ നടക്കാറില്ലത്രേ, പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കും, ഭയന്ന് നിൽക്കും. കാരണം ഇവർ ഈ നോട്ട് ഡിറ്റക്ട് ചെയ്യാൻ നടക്കുന്ന സമയത്ത് ഇവൻ ഈ മൊബൈൽ ഫോൺ പല സ്ഥലത്ത് ഒളിച്ചു വെച്ച് ഈ ടീച്ചറിന്റെ പലതരത്തിലുള്ള ഫോട്ടോ എടുത്താണ് വാട്സപ്പിലേക്ക് അയക്കുന്നത്. എന്റെ ഒരു കൂട്ടുകാരി പറയുന്നു, മലപ്പുറത്ത് ടീച്ചറാണ്, അവൾക്ക് 18 വയസ്സുള്ള ഒരു മകനുണ്ട്, അവനെ പേടിച്ച് കുളിക്കാൻ പേടിയാണത്രേ. ടീച്ചർക്ക് അവിടെ എവിടെ ക്യാമറയും ഫോണും ഒക്കെ ഒളിച്ചു വെച്ച് ഇവളുടെ ഫോട്ടോ തന്നെ എടുത്തു വിടുന്നു. കാരണം നമ്മുടെ സന്തതികൾ ഇങ്ങനെ പോകാൻ കാരണം എന്താണ്? നമുക്ക് ജപനൈരന്തര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് ദൈവഭയം എന്തെന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ആവുന്നില്ല. നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാതെ അവരെ പേടിച്ച് അവർ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് നാം രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. തലയ്ക്ക് മുകളിൽ ഒരു തലമുടി നാരിൽ ഒരു വാൾമുന തൂങ്ങി ആടുന്നത് പോലെയാണ് പല വീട്ടിലെയും ആൺമക്കൾ ഇന്ന് വളർന്നു വരുന്നത്. പെൺകുട്ടികളുടെ കാര്യം അതിലും കഷ്ടം. മാറുമറയ്ക്കാൻ അവകാശത്തിന് വേണ്ടി ഒരു പറ്റം അമ്മമാർ പടപൊരുതിയ നാടാണ് ഈ കേരളം. മേൽമുട്ട് സമരം കേട്ടിട്ടുണ്ടാവും, ഘോഷാ ബഹിഷ്കരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അന്തസ്സോടെ മാനത്തോടെ നാണം മറച്ച് നടക്കുവാൻ സ്ത്രീകൾക്ക് അവകാശം ലഭിക്കുവാൻ വേണ്ടി ഒരുപറ്റം സ്ത്രീകൾ തിരുവനന്തപുരം തെരുവിലിറങ്ങി അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത് മാറുമറയ്ക്കാൻ അവകാശം മേടിച്ച നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ തല്ലിക്കൊന്നാലും നാണം മറയ്ക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ പൊതുസ്ഥലങ്ങളിൽ നടക്കുന്നത്? ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ നിന്നും അല്ലെങ്കിൽ ഈ പിള്ളേരുടെയൊക്കെ ഈ ജഡ്ജ്മെന്റിനെയൊക്കെ ഇരിക്കുന്നില്ലേ ഓരോ സാധനങ്ങൾ ജഡ്ജിമാരെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെയൊക്കെ ഈ വേഷഭൂഷാദികൾ കണ്ട് അനുകരിച്ചുകൊണ്ടാണ് നമ്മുടെ പെൺമക്കൾ ഇന്ന് പൊതുസ്ഥലങ്ങളിൽ അമ്പലത്തിലെ ഉത്സവ പറമ്പുകളിലും ആളുകൾ ഇടതിങ്ങി സഞ്ചരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളിലും ട്രെയിനുകളിലും ലോക്കൽ കമ്പാർട്ട്മെന്റുകളിലും യാത്ര ചെയ്യുന്നത്. നോക്കുക, ചുരിദാർ എന്ന് പറയുന്ന സാധനം ഇറങ്ങിയ കാലത്ത് ഇവിടുന്ന് ഒരു ലേശം കീറലുണ്ടായിരുന്നു, അത്രേ, അങ്ങനെ കീറിയിട്ട് നടക്കുമായിരുന്നു. 1980കളിൽ ടോംസിന്റെ ബോബനും മോളി കാർട്ടൂൺ നോക്കിയവർക്കറിയാം, അന്ന് പോലീസ് ഒരു നോട്ടിഫിക്കേഷൻ ഈ ചുരിദാറിന്റെ ഈ കീറല് കൂടുന്നു എന്ന് കണ്ടപ്പോൾ സ്റ്റാപ്ലർ അടിക്കുമെന്ന് പോലീസ്. ടോംസിന്റെ കാർട്ടൂൺ വായിച്ചവർക്കറിയാം. ഇന്ന് പോലീസ് സ്റ്റാപ്ലർ അടിക്കാൻ ഇറങ്ങിയാൽ എവിടെ തൊട്ട് അടിക്കേണ്ടി വരും? ഇവിടുന്നേ അടിക്കേണ്ടി വരും. ഒരു കഷ്ണം തുണി മുന്നിലും ഒരു കഷ്ണം തുണി പുറകിലും. ഇതിനേക്കാളും അന്തസ്സുണ്ട്. എന്താ, ഇതിനടിയിൽ ബനിയന്റെ തുണിയും കൊണ്ടൊരു സാധനവും ഇട്ടിട്ട്. ഇന്ന് മെലിഞ്ഞ കുട്ടികൾ കുറവാണ്. ഈ ചിക്കനും ബീഫും ഒക്കെ തിന്ന് ചീർത്ത് വീർത്ത് തടിച്ച് സകല ദുർമേധസ്സും അടിയിലും അതിന്റെ അപ്പുറത്തുള്ളതും കാണിച്ചുകൊണ്ടല്ലേ നമ്മുടെ പെമ്പിള്ളാർ പൊതുസ്ഥലത്തോട് നടക്കുന്നത്? ശരി, 10ഓ 16ഓ വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ നടന്നോട്ടെ, ഈ 68 വയസ്സുള്ള തള്ളമാർ ഇട്ടിട്ടുണ്ട് നടന്നാലോ? പൊതുസ്ഥലത്ത് എത്ര പേര് കാണുന്നുണ്ട്? സത്യമല്ലേ ഞാൻ പറയുന്നത്? എറണാകുളത്ത് ഇപ്പൊ ഒരു പുതിയ ഫാഷൻ ഇറങ്ങിയിട്ടുണ്ട്, പുറകിൽ ജനല് ചില ബ്ലൗസിനൊക്കെ. ഇന്നാണ് ഒരു തീയുടെ ഒരു ബ്ലൗസ് കണ്ടു, അതങ്ങ് ഇറങ്ങി ഇറങ്ങി പോയപ്പോ ഇവർക്ക് ഒരു സംശയം, ഇതങ്ങനെ ഊരിപ്പോകുന്നു. പിന്നെ മോളിൽ നിന്ന് ഒരു ചരടിട്ട് കെട്ടിയിട്ടുണ്ട്, ഇതും കാണാം. എന്നിട്ട് ഈ സാരിയുടെ മുന്താണി എന്ന് പറഞ്ഞ പുറം മറയ്ക്കാനാ, ഇതും കൂടെ മുന്നോട്ടിട്ട് ഇത്തിരി പോലെ മുടിയും ഇട്ടിട്ട്, അയ്യോ ഈ പുരുഷന്മാരെല്ലാം എന്താ എന്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നത്? അടുത്തു വരുന്ന പൂവാലനോട് അകന്നു നിക്കടാ എന്ന് പറയുന്നതായിരിക്കണം ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ത് തോന്നിയവാസവും കാണിക്കുവാനുള്ള ലൈസൻസ് ആണോ? ഒരാൾ അവന്റെ വസ്ത്രധാരണത്തോട് തിരിച്ചറിയാം കുലീനയാണോ എന്ന്. സ്ത്രീ വിവാഹത്തിന് ശേഷം, സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രസവധർമ്മമുള്ളവൾ, പ്രസൂയതേ അനേനേതി സ്ത്രീ, പ്രസവധർമ്മമുള്ളവളാണ്. സ്ത്രീക്ക് ലഭിച്ച ഏറ്റവും മഹനീയമായിരിക്കുന്ന ഒരു അവസ്ഥാ വിശേഷമാണത്, അമ്മയാവുക, മാതൃത്വം എന്ന് പറയുന്നത്. ആ മാതൃത്വം ലഭിച്ചു കഴിഞ്ഞാൽ അവൾ പിന്നെ മതാലസ്യയാകാൻ പാടില്ല. തന്റെ മഹനീയത അവൾ തന്നെ തിരിച്ചറിയണം. ചുരിദാറിട്ട് അണിഞ്ഞൊരുങ്ങി നടന്നാൽ ഇവൾ കുമാരിയാണ്, മാരൻ കുൽസിതേന വർത്തിക്കുന്ന പ്രായം. ഇതിൽ നിന്ന് നാം രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ തന്നെ നാം തിരിച്ചറിയണം. നമ്മുടെ ആൺകുട്ടികളുടെ ഇന്നത്തെ വേഷധാരണ നോക്കിയാൽ അതിന്റെ അപ്പുറത്തെ കഷ്ടമാണ്. പണ്ട് പറമ്പിലൊക്കെ അപ്പിയിടുന്ന കാലത്ത് ഇത് കഴുകാൻ വേണ്ടി ട്രൗസർ കൊണ്ട് പോകും, ഇപ്പൊ ഊടിപ്പോകുന്നു പറഞ്ഞോണ്ട്. 17 വർഷത്തിന് ശേഷം ഒരു കൂട്ടുകാരി വീട്ടിൽ വരിക, എടി നിന്റെ മകനെ 3 വയസ്സുള്ളപ്പോ ഞാൻ കണ്ടതാ, നല്ല ചക്കടുമുണ്ടെന്നത് കാണട്ടെ, മന്നെ റാ എന്ന് വിളിക്കും. രാമു, റാം എന്താണ്ട് പേരിട്ടത്, രമേശ് എന്നാണ് പേരിട്ടത്. അവനതൊക്കെ ഫാഷനാക്കി റാന്നാക്കി.
പിന്നെ റായ വിളിക്കുമ്പോ റായ ഇറങ്ങി വരും വീട്ടിനകത്ത് ഒരു ഇയർഫോണും ഒക്കെ വെച്ച് മുടിയൊക്കെ ശൂശൂ എന്ന് വെച്ച് അവിടെ ഇവിടെ വരയിട്ട് മുഖത്തും ഒക്കെ കുറെ എണ്ണം ബാക്കി വെച്ചിട്ട് ഈ ട്രൗസറും നിക്കറും ഇല്ലാത്ത സാധനം വായി ചുയിങ്ങ വായിട്ടിങ്ങനെ ാണ് ഇതിനെയൊക്കെ എന്റെ മകനാന്നും പറഞ്ഞുകൊണ്ട് ഒരു പൊതുസ്ഥലത്ത് പരിചയപ്പെടുത്തുവാൻ എത്ര സന്തക്കും തള്ളക്കും പറ്റും. നമ്മളാണ് കാരണം. കർണനും കുന്തിയും ഈ ശപിക്കപ്പെട്ട വെള്ളദാനവും നമ്മുടെ സമൂഹത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അർദ്ധരാത്രിക്ക് അസമയത്ത് അനധികൃതമായി ഓടുന്ന ബസ്സിൽ ഇവൾ കൂട്ടുകാരനോടൊപ്പം ഡൽഹിയിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞ് കയറി ഇരുമ്പ് കമ്പി കയറി കൊല്ലപ്പെട്ടത്. പാസഞ്ചർ വണ്ടിയുടെ ഉള്ളിയിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടായിട്ട് മൊബൈൽ ഫോൺ ചെവിയിൽ വെച്ച് കണ്ടവനോട് കിഞ്ഞാരം പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ വാതായനങ്ങളിൽ ഗോവിന്ദച്ചാമ്മമാർക്ക് തള്ളിയിടാൻ പാകത്തിൽ നമ്മുടെ മക്കൾ നിന്നു കൊടുക്കുന്നത്. ഇതൊക്കെ പുറത്തുള്ളതല്ല, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. കരുതലോടെ ഇരിക്കണം നമ്മൾ. നമുക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ പൈതൃകവും നമ്മുടെ പുരാണങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് ഋഷീശ്വരന്മാർ. വ്യാസോച്ചിഷ്ടം ജഗത് സർവം, വ്യാസൻ ഇതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നാളെ ഒരു അർത്ഥരഹിതമായ ജീവിത പന്ഥാവിലേക്ക് നമ്മൾ അലഞ്ഞു നടക്കണ്ട എങ്കിൽ നമ്മുടെ മക്കളെ നല്ല വഴിക്ക് നയിക്കുവാൻ നമ്മൾ ഈശ്വര വിചാരമുള്ളവരാകട്ടെ, ദൈവ ഭയമുള്ളവരായി മാറട്ടെ. കർണൻ മഹാഭാരത യുദ്ധം സംജാതമായിരിക്കെ ഒരു ദിവസം ഗംഗാ നദിയിൽ കുളിക്കുവാനെത്തി. തന്റെ ആഭരണങ്ങളും ആയുധങ്ങളും തേരാളിയെ ഏൽപ്പിച്ച് അദ്ദേഹം നദിയിൽ ഇറങ്ങാൻ തുനിയവേ നദിയെ ഉണർത്താൻ തുടങ്ങി. ഇങ്ങനെ ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു, ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് ചില ആചാരങ്ങൾ ഉണ്ടായിരുന്നു. ആധുനികതയുടെ പേരിൽ ഇവയെല്ലാം വലിച്ചെറിഞ്ഞ് അർത്ഥരഹിതമായ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗമായി നാം അധപതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണൻ നദിയെ ഉണർത്താൻ നോക്കുമ്പോൾ നദീജലത്തിൽ തന്റെ രൂപം പ്രതിബിംബിച്ചു കണ്ടു. എല്ലാ ദിവസവും കാണുന്നതാണ്, പക്ഷെ എന്തെന്നറിയില്ല, അദ്ദേഹത്തിന് മനസ്സെന്ന് ചിന്താവ്യാകുലമായി. ഒരു വ്യാമൂഢത അദ്ദേഹത്തെ ബാധിച്ചു. എന്തിഹ മൻ മാനസേ, സന്ദേഹം വളരുന്നു. എന്താണ് എന്റെ മനസ്സിൽ ഇങ്ങനെ സംശയം വളരാൻ കാരണം? നമുക്കും സംഭവിക്കാറുണ്ട്. ഏതൊക്കെയോ സായന്തരങ്ങളിൽ നമ്മളറിയാതെ ഒരു ചിന്താ വൈക്ലവ്യം നമ്മെ പിടികൂടും. ആകെ കൂടി ഒരു കയ്യും കാലും ഓടാത്ത അവസ്ഥ, ഒരു ഉന്മേഷമില്ലായിക, ഉള്ളിൽ നിന്ന് എവിടുന്ന് ഒരു സങ്കടം തള്ളി വരുന്നു. ഇന്നത്തെ തലമുറ അതിനൊരു ഓമന പേരിട്ടിട്ടുണ്ട്, എനിക്കൊരു ഒരു മൂടുമില്ലാന്ന്, ഒരു മൂഡ് ഓഫ് അല്ലേ. നമ്മുടെ ചേട്ടന്മാരൊക്കെ മൂഡ് ഓഫ് വരുമ്പോ എന്ത് ചെയ്യും? പോയി ക്യൂ നിൽക്കും. എത്രയും സാർവജനീയമായ സ്ഥലം, ഒരു പ്രശ്നവും ഇവിടില്ല. അവിടെ എന്തെങ്കിലും ഒരു കത്തിക്കുത്തോ അടിപിടിയോ പോലീസ് ലാത്തി ചാർജോ ഉണ്ടായിട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? എന്തൊരു സാഹോദര്യവും സഹവർത്തിത്വവുമാണ് അവിടെ. കർണന്റെ മൂഡ് ഓഫ് അതല്ല. ഞാൻ ആരാണ്? എന്നെ നിങ്ങൾ അംഗരാജാവായി അറിയുന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ അംഗരാജാവായി? ആ അരങ്ങേറ്റ വേളയിൽ വെച്ച് കൃപാചാര്യർ എന്റെ കുലവും ജാതിയും ചോദിച്ച്, എന്റെ ജന്മം ചോദിച്ച്, എന്നെ അവഹേളിച്ചപ്പോൾ, ആട്ടിപ്പുറത്താക്കാൻ നോക്കിയപ്പോൾ, പാടിയ ചെന്താമര തണ്ടുപോലെ ഞാനിവിടെ തലകുനിച്ച് നിന്ന വേളയിൽ സുയോധനൻ അവിടെ എത്തി, കൃപനെ ശാസിച്ചു, എനിക്ക് സിംഹാസനം നൽകി, അനുചരന്മാരെ കൊണ്ട് അഭിഷേക ജലം അവിടെ വരുത്തി എന്റെ തലയിൽ വീഴിച്ചു, സ്വന്തം തലയിലെ രത്നകിരീടം എന്റെ തലയിൽ അണിയിച്ച് എന്നെ അംഗരാജാവാക്കി. കുലപരമ്പരയ രാജാവായവനല്ല ഞാൻ. ആ ജന്മ സൗഹൃദത്തിന്റെ പേരിൽ എനിക്ക് ലഭിച്ചതാണ് ആ അംഗരാജത്വം. നദിയിൽ ഒഴുകി വരുന്ന ഒരു പെട്ടി കണ്ട് ധൃതരാഷ്ട്രയുടെ തേരാളിയായ അധിരഥൻ നീന്തി ചെന്നെടുത്ത് തുറന്നു നോക്കി ഭയന്നുപോയി. കവചകുണ്ടലധാരിയായ ഒരു ശിശു, സഹസ്ര കവചൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു ഹൃദയുഗത്തിൽ തന്നെ. സത്യയുഗത്തിൽ ഇവൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തന്റെ 1000 കവചങ്ങൾ എന്നാണോ ഭേദിക്കപ്പെടുന്നത്, അന്ന് മാത്രമേ താൻ കൊല്ലപ്പെടാൻ പാടുള്ളൂ എന്ന് വരം നേടി. മഹാവിഷ്ണു നരനാരായണ ഋഷിമാരായി അവതരിച്ച് നാരായണ ഋഷി പോർ ചെയ്യുമ്പോൾ നരഋഷി തപസ് ചെയ്യും, നരഋഷി പോർ ചെയ്യുമ്പോൾ നാരായണ ഋഷി തപസ് ചെയ്യും. അങ്ങനെ പർവ്വത രൂപത്തിലാണ് അവർ തപസ് ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്ത് ബദരീനാഥിൽ. അങ്ങനെ യുദ്ധം ചെയ്ത് ഹൃദയവും ത്രേതായുഗവും കഴിഞ്ഞു. ദ്വാപരയുഗമായപ്പോഴേക്കും 999 കവചങ്ങളെ ഭേദിക്കാൻ പറ്റിയുള്ളൂ. ഏക കവചനായിട്ട് ആ സഹസ്ര കവചനാണ് കർണനായി പുനരവതാരം ചെയ്തിരിക്കുന്നത്. നാരനാരായണ ഋഷിമാർ കൃഷ്ണാർജുനന്മാരുമായും അവതരിച്ചു എന്ന് പുരാണം ഘോഷിക്കുന്നു. ഇത് പുരാണ കഥാപാത്രമല്ല, ഹിമാലയത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഞാൻ ഹിമാലയത്തിൽ പഠിച്ചതാണ്, 23 പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം അവിടെ അളകനന്ദയും ഭാഗീരഥയും സംഗമിക്കുന്ന സ്ഥലമുണ്ട്. അളകനന്ദയും മന്ദാകിനിയും സംഗമിക്കുന്ന കർണപ്രയാഗ് എന്ന സ്ഥലമുണ്ട്. ഈ കർണപ്രയാഗിൽ കർണന്റെ ക്ഷേത്രമുണ്ട്. അവിടെ മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട കർണന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ കർണന്റെ അച്ഛന്റെ പെങ്ങളുടെ അച്ഛന്റെ കർണന്റെ അമ്മയുടെ സഹോദരി പുത്രനായ വസുദേവ പുത്രനായ ശ്രീകൃഷ്ണൻ ഉദക ക്രിയ നടത്തിയ ഉദകശില നമുക്ക് അവിടെ കാണാം. കണ്ണന്റെ വംശപരമ്പരയിൽ പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് ഇന്നും അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പുരാണത്തിന്റെ ഓരോ അംശങ്ങളും നമ്മുടെ ഇതിഹാസത്തിലെ ഓരോ കാലടിപ്പാടുകളും നമുക്ക് അവിടെ അവശേഷിക്കുന്നത് കാണാം. ഇവിടെ ഇതൊക്കെ കഥാപാത്രം എന്ന് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ വ്യാമൂഢത കാറ്റിൽ പറന്നു പോകേണ്ടതാണ്. ആ കർണ ആ അതിരതൻ
ഇവിടെ പോയിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ഉള്ളൂ. ആ കർണൻ ഇവിടെ അതിരഥൻ തന്റെ പെട്ടിയിൽ കണ്ട ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അദ്ദേഹം അന്തിച്ചുപോയി, ചുറ്റും നോക്കി. ആ കുട്ടിയുടെ ഉടയക്കാരെ ആരെയും കാണുന്നില്ല, ഇട്ടിട്ട് പോകാൻ മനസ്സും വന്നില്ല. അതിരഥൻ അനവത്യതാ ദുഃഖ പീഡിതനായിരുന്നു എന്ന് മഹാഭാരതത്തിൽ എവിടെയും പറയുന്നില്ല. വളർത്താൻ മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന് അവിടെ, സ്വന്തം മക്കൾ. ഈ കുട്ടിയെ തന്റെ നാലാമത്തെ മകനായി എടുത്ത് കർണൻ വീട്ടിൽ കൊണ്ടുചെന്നു. അവിടെ ചെല്ലുമ്പോൾ അതിരഥന്റെ ഭാര്യ രാധ ഇളയ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലും രാവിലെ കുളിക്കാൻ പോയ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടുവന്നുണ്ട്, എടിയേ ഇതിനെ വഴിയിൽ നിന്ന് കിട്ടിയതാ, വിശ്വസിക്കുവോ? എനിക്ക് പണ്ടേ നിങ്ങളുടെ പേരിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. 35 കൊല്ലമായി ഇത് എന്റെ കൂടെ പുറക്കാൻ തുടങ്ങിയിട്ട് സ്നേഹം എന്താ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതല്ലേ കാരണം? പിന്നെ ആ വീട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? കുളിക്കാൻ പോയ സമയത്ത് തലയിൽ നിന്നും ഒരാളെ എടുത്ത് മടിയെ വെച്ചതിന്റെ പേരിലുണ്ടായ കോലാഹലമൊക്കെ പുരാണത്തിലുണ്ട്. പുരാണമൊക്കെ അറിയുന്നവർക്കറിയാം എന്താണെന്ന്. അപ്പൊ എന്തായാലും നമ്മുടെ രാധ അങ്ങനെയൊന്നും ചെയ്തില്ല. താൻ മുല കൊടുത്തുകൊണ്ടിരുന്ന തന്റെ കുഞ്ഞിനെ മാറ്റിക്കിടത്തി. ഈ കൊണ്ടുവന്ന കുഞ്ഞിനെ വാരിയെടുത്ത് തന്റെ വാത്സല്യാതിരേഖ മുഴുവൻ പകർന്നു നൽകി, മാർച്ചൂട് നൽകി, മുല നൽകി, വാരിക്കൊടുത്ത്, വിളമ്പിക്കൊടുത്ത്, മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം വളർത്തി വലുതാക്കി. ആ രാധ എന്റെ അമ്മയല്ല. വൃദ്ധനായ ഈ തേരാളി അതിരഥൻ എന്റെ അച്ഛനുമല്ല. എനിക്കത് നന്നായി അറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഈ ലോകത്തിന് മുഴുവൻ അറിയാം. എങ്കിൽ എനിക്കുണ്ടാവില്ല ഒരു മാതാപിതാക്കൾ. നാളെ ഞാൻ മഹാഭാരത യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. 11-ാം ദിവസം 10 ദിവസം കണ്ണൻ യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. പുരാണമൊക്കെ അറിഞ്ഞാൽ അല്ലെങ്കിൽ പഠി പഠിച്ചു നോക്കണം. നമുക്ക് ഭഗവത്ഗീത പോലെ ലഭിക്കുന്നത് 10-ാമത്തെ ദിവസത്തിന് ശേഷമാണ്. 10 ദിവസം അനുസ്യൂതം യുദ്ധം നടക്കുകയാണ്. 10-ാം ദിവസമാണ് ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ഭീഷ്മ പിതാമഹനെ വീഴിക്കുന്നത്. ഭീഷ്മർ വീണപ്പോൾ അതുവരെ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ധൃതരാഷ്ട്രയുടെ കണ്ണായ ധനഞ്ജയൻ ഓടിച്ചെന്നു ധൃതരാഷ്ട്രനൊക്കെ. 10-ാമത്തെ ദിവസം വൈകുന്നേരം ചെന്നപ്പോഴാണ് ധൃതരാഷ്ട്ര ഈ ദിവസത്തെ കഥയറിയാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുസഭ മമകാ പാണ്ഡവശ്ചൈവ കിമപുർ വദ സഞ്ജയ, പറയൂ പറയൂ. ഇഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്ഥത ആചാര്യം ഉപസംഗമ്യ രാജാ വചനം അബ്രവീത്. ഞാൻ കാണുന്നു, ഞാൻ കണ്ടത് ഇതാണ്. ആദ്യം തന്നെ ആ സേനകൾ അഴിഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ആ ആചാര്യനെ സമീപിച്ച് ദ്രോണാചാര്യനെ സമീപിച്ച് അങ്ങയുടെ പുത്രനായ ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു, പശ്ചിതാ പാണ്ഡുപുത്രാണ് എന്നിങ്ങനെ. ഗീത തുടങ്ങുന്നത് തന്നെ 10-ാം ദിവസമാണ്. ഈ 11-ാം ദിവസമാണ് കണ്ണൻ ആയുധമെടുക്കുന്നത്. ഭീഷ്മരി വീടാതെ താൻ ആയുധമെടുക്കില്ല എന്ന് ശപഥം ചെയ്തിരുന്നു. നാളെ ഞാൻ 11-ാം ദിവസം യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവ് സഹായമായിട്ടുള്ള പാണ്ഡവന്മാർ ഒരുപക്ഷെ എന്നെ കൊന്നേക്കാം. എനിക്ക് ലഭിച്ചിരിക്കുന്ന ശാപങ്ങൾ അതിനുപോത്ബലകമാണ്. അങ്ങനെ ആ യുദ്ധക്കളത്തിൽ പെട്ട് ഞാൻ കൊല്ലപ്പെടുന്ന മുമ്പ് എനിക്ക് എന്റെ മാതാപിതാക്കൾ ആരാണെന്ന് ഒരിക്കലും അറിയാൻ സാധിക്കില്ലേ? ആരാണവർ? ആരോട് ചോദിക്കും? അവരെ ഒരിക്കൽ പോലും കാണാതെ മരിക്കാനാണോ എന്റെ തലവര? ദൈവമേ ദൈവമേ, കർണൻ ഹൃദയം പൊട്ടി വിളിക്കുകയാണ് ദൈവത്തെ. ആരുപോലുമില്ലാത്തവനാണ് കർണൻ. എല്ലാവരുമുള്ള നമുക്കും ദൈവമുണ്ട്. നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ സ്വന്തമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു പേരുണ്ട്, എന്താണ്? ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് പറയുന്നത്. രാത്രി പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അറിയാം ഗോഡ്സ് ഓൺ കൺട്രിയാണോ ഡോഗ്സ് ഓൺ കൺട്രിയാണോ എന്നത്. എന്തായാലും നമ്മളെല്ലാം ദൈവത്തിന്റെ സ്വന്തം ആൾക്കാരാണ് അല്ലേ? പക്ഷെ നമുക്ക് എത്ര പേർക്ക് ദൈവം സ്വന്തമായിട്ടുണ്ട്? നമുക്ക് മറ്റു പലതിൻ്റെയും കൂടെ ഒന്നാ ദൈവം. അർത്ഥരഹിതമായി എടുത്ത് പുലമ്പാനുള്ള ഒരു വാക്ക് മാത്രം പാല് തിളച്ചു തോന്നുന്നു, ദൈവമേ അല്ലേ? പണ്ടൊരു നഴ്സറി സ്കൂളിലെ കുട്ടിയോട് ടീച്ചർ ചോദിച്ചു, ദൈവം എവിടെ ഉള്ളതെന്ന്. എന്നോട് ചോദിച്ചിട്ടുണ്ടാ, ദൈവം എവിടെ ഉള്ളതെന്ന്. ഈ കുട്ടി മറുപടി പറഞ്ഞു, ദൈവം ഞങ്ങളുടെ വീട്ടിൽ കക്കൂസിലാണ്. ഒന്നല്ല അങ്ങനെ, അതെ ദിവസം ഉണ്ടല്ലോ, എന്റെ മമ്മി ഉണ്ട്, എന്റെ മമ്മിയെ, മമ്മി കക്കൂസിന്റെ വകത്ത് നിന്ന് പറയുമേ, ദൈവമേ മണി 7:30 നിങ്ങൾ ഇപ്പോഴും എന്നെ തന്നെ ഇരുന്നു ഇല്ലേ? നമ്മൾ അതിനെ എടുത്ത് പുലമ്പെന്നൊരു വാക്കല്ലേ? അപ്പൊ നമുക്ക് യാതൊരു ഉദ്ദേശവും ഇല്ലാതെ എടുത്ത്, അതുകൊണ്ടാണ് ഒരു മടിയില്ലാതെ ഒരു ഉളുപ്പും ഇല്ലാതെ നടക്കുന്നേരെന്ന് എന്റെ ദൈവമേ എന്ന് പറഞ്ഞോണ്ട് നോണ പറയാൻ പറ്റുന്നത്? കള്ളയാണോ ഇടാൻ ദൈവത്തെ അല്ലേ അവിടെ വിളിക്കുന്നത്? ഈശ്വര ഭയമുണ്ടോ നമുക്ക്? കണ്ണൻ ഹൃദയം പൊട്ടി വിളിക്കുകയാണ്, ദൈവമേ അവരെ കാണാതെ മരിക്കാനാണോ എന്റെ തലേ വരാ. നദിയിൽ തന്റെ രൂപം പ്രതിബിംബിച്ച് കാണുന്നു. കോപത്തോടെ കണ്ണൻ ആ നദിയിലെ പ്രതിബിംബത്തെ തട്ടിത്തെറിപ്പിക്കുകയാണ്. പക്ഷേ കണ്ണൻ തന്റെ ജീവിതരീതിയിലുടനീളം അപമാനിക്കപ്പെട്ടിട്ടേയുള്ളൂ, അവഹേളിക്കപ്പെട്ടിട്ടേയുള്ളൂ. ആ നദീജലത്തിലെ പ്രതിബിംബവും കണ്ണനെ അപമാനിച്ചുകൊണ്ട് വികൃത രൂപത്തിൽ കൂടിച്ചേരുന്നു. അപ്പോൾ കണ്ണൻ തീരുമാനിക്കുന്നു, എന്റെ മുഖം വികൃതമായതിന് ഞാൻ എന്തിനാണ് എന്റെ പ്രതിബിംബത്തെ തകർക്കേണ്ടത്? ഇല്ല, എന്റെ മുഖം വികൃതമല്ല, കാരണം ഞാൻ ഈശ്വരാംശമാണ്. നമ്മളെല്ലാവരും ഈശ്വരാംശമാണ്, കാരണം ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. എന്റെ ആനന്ദം ഈശ്വര ദത്തമാണ്.
നമ്മുടെ ഓരോരുത്തരുടെയും ആനന്ദം ഈശ്വരദത്തമാണ്. നമ്മളെല്ലാവരും സച്ചിദാനന്ദ സ്വരൂപന്മാരാണ്. ഈശ്വരദത്തമായ മഹനീയമായ ആനന്ദമാണ് നമ്മളിലുള്ളത്. പക്ഷെ നമ്മൾ എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? നമ്മുടെ ഈ ഈശ്വരദത്തമായ ആനന്ദം മറ്റൊരുത്തന്റെ ഇടപാടുകൾ കൊണ്ട് നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? വേറൊരുത്തന്റെ തുറിച്ചു നോട്ടം കൊണ്ടോ ഒരു കാറി തുപ്പൽ കൊണ്ടോ നാം നമ്മുടെ ആനന്ദം നശിപ്പിക്കും. രാവിലെ അമ്മായിയമ്മ എഴുന്നേറ്റ് വന്ന് മോളെ ചായ എന്ന് പറയുമ്പോൾ മോള് പറയുന്നത് ദിവസവും കാണിക്കുന്ന ഒരു കുഴപ്പമില്ല, പക്ഷെ അന്ന് അമ്മായിയമ്മ കണ്ണാടി കൂടത് കണ്ടു, തീർന്നില്ലേ അമ്മായിയമ്മയുടെ ആനന്ദം മുഴുവൻ? ഇല്ലേ, KSFE ചിട്ടി പിടിക്കാനായിട്ട് പോകാൻ ഇറങ്ങി നിൽക്കുക, ഭർത്താവ് ഓട്ടോറിക്ഷയെ കൊണ്ടുവന്ന് ഓണടിക്കുമ്പോൾ ഇവർ ഇറങ്ങാൻ വേണ്ടി പടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത വീട്ടിലെ നാരായണി ഇവർ തമ്മിൽ നല്ല ലോഹിത്തില്ല, ഇത് നോക്കി ഒരു തുപ്പ് വെച്ച കാല് പുറകിലേക്ക് വെക്കും, പടി ചിട്ടി പിടിക്കാൻ ഞാൻ വരുന്നില്ല, ഇത് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഇല്ലേ, നമ്മുടെ ഇത്തരം ആനന്ദങ്ങളെ നശിപ്പിക്കാൻ മറ്റൊരുത്തന്റെ തുറിച്ചു നോട്ടം കൊണ്ടോ ഒരു അവഹേളനം കൊണ്ടോ കാറി തുപ്പൽ കൊണ്ടോ നാം അനുവദിക്കുന്നവരാണോ? കണ്ണൻ പറയുന്നു, എന്റെ ആനന്ദം ഈശ്വരദത്തമാണ്, അത് നശിപ്പിക്കാൻ ഞാൻ ഒരുത്തനെയും അനുവദിക്കില്ല. കാരണം ഞാൻ ഈ ഭാരതത്തിലെ പുരുഷനാണ്, ഭാരതീയ പൗരുഷത്തിന്റെ പ്രതീകമാണ് ഞാൻ. നമ്മൾ ഓരോരുത്തരും ഈ ഭാരതത്തിലെ പൗരന്മാരാണ്. നമ്മളുടെ പൗരുഷം, നമ്മുടെ ധാർമ്മികത നമ്മൾ ഒരിക്കലും മറ്റൊരുവന് അടിയറ വയ്ക്കാൻ പാടില്ല. അടിമത്തത്തിൽ നിന്ന് നാം ഉണരണം. നമ്മുടെ അലസത വിട്ട് നാം പൗരുഷത്തിലേക്ക്, നമ്മുടെ ധാർമ്മികതയിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഉപനിഷത് വചനം ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവര, നിബോധത, എഴുന്നേൽക്കുക, ഉണരുക, ആചാര്യന്മാരെ പ്രാപിച്ച് ബോധമുള്ളവരായി മാറുക. കണ്ണൻ തീരുമാനിക്കുന്നു, എന്റെ ധർമ്മം, ആ സ്വധർമ്മത്തിൽ ഞാൻ നിൽക്കുകയാണ്, അത് തകർക്കാൻ ഒരുവനെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് ആയുധപാണിയാകുന്ന കർണനെയാണ് നമുക്കിവിടെ കാണുന്നത്. കർണൻ തന്റെ മാതാപിതാക്കളെ
Money!